ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം സൺഡേ മോർണിംഗിൽ ഞാൻ ആദ്യമാണ്. റിലാക്സ്, നത്തിങ് വിൽ ഹാപ്പൻ, ഡോണ്ട് വറി. ഓക്കെ, ഇത് ആദ്യം ഞാനൊരു ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ നിന്നായിരുന്നു. ഇത് രണ്ടാമതാണ്. കാരണം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെപ്പറ്റി കർത്താവിൻ്റെ നിയോഗം ഇതായിരുന്നു. നവംബർ 6-ാം തീയതി രാവിലെ, സൺഡേ മോർണിംഗ് രാവിലെ 10 മണിക്ക് ഞാനിവിടെ നിൽക്കണമെന്നുള്ളത്. അതിനായിട്ട് കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ ചുമ്മാ തമാശ ആയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഒന്നും വിചാരിക്കരുത്. ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടുത്തെ മെയിൻ പാസ്റ്ററിനെ 7 കടലക്കരെ കടത്തി, കൂടാതെ അസോസിയേറ്റ് പാസ്റ്ററിനെ കൂടെ കടത്തി. അതിനുശേഷം വേറൊരു അസോസിയേറ്റ് പാസ്റ്റർ ഒരു റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു പാട്ട് എൻ്റെ ജീവിതത്തിൽ ഈ 2-3 കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വന്നത് ഞാനിങ്ങനെ പാടാൻ പോയാം. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, നിത്യമായി സ്നേഹിച്ച നീ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനീ, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനീ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, സൗഖ്യദായകൻ എന്നീശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി, ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ, ആശ്രയം നീ എൻ്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾ യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളെ വളരെ നിരാശപ്പെടുത്തിയ ഒരു വാർത്ത ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജായിട്ട് എൻ്റെ ബ്രദർ എനിക്ക് അയച്ചു തന്നു. പാസ്റ്റർ ജോൺസൺ വർഗീസ് എല്ലാവർക്കും അയച്ചു കൊടുത്ത ഒരു മെസ്സേജാണ്. അത് നിങ്ങളോടും പറയുവാൻ അപ്പം അദ്ദേഹം എല്ലാവർക്കും അയച്ചു കൊടുത്ത ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമായിട്ട് അദ്ദേഹം പറഞ്ഞത് അതെല്ലാവർക്കും പറയാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ പറയുകയാണ്. നമ്മളൊക്കെ ഇവിടെ പാസ്റ്റർ എം എ വർഗീസിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം ബാംഗ്ലൂരിലെ ഈ ജോൺസൺ വർഗീസ് പാസ്റ്ററിൻ്റെ പിതാവാണ്. അദ്ദേഹം പിന്നെ
ഇന്ന് അദ്ദേഹത്തിന് ഇന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ 70-ാമത്തെ ജന്മദിനം. ആ ചർച്ച് വളരെ എല്ലാവരും രണ്ട് ചർച്ചും കൂടെ 70-ാമത്തെ ജന്മദിനം അദ്ദേഹത്തിൻ്റെ ആഘോഷിച്ചു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസറാണെന്ന് ഒരു ഇത് കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് നാളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ്. എന്നാൽ അദ്ദേഹം ക്യാൻസറിൽ നിന്ന് അതിന് പ്രത്യേകമായിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരോടും പറയുന്നു. അതുകൊണ്ട് ഞാനും പ്രത്യേകമായിട്ട് പറയുകയാണ്. കഴുത്തം കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു മാസം മുമ്പ് ലഭിച്ച ഒരു ശുശ്രൂഷയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഇങ്ങനെ പോയതായ സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതായ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുകയാണ്. കാരണം ഏകദേശം ഒരു മാസം മുമ്പ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ പറയാമായിരുന്നല്ലോ, ഞാൻ ആത്മീയമായിട്ട് ഒരു വലിയ കുഴിയിൽ കിടക്കുകയായിരുന്നു. കുഴിയിൽ കിടന്നതായ സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു ഒരു ദൈവദാസനെ കാണിച്ചു തരണം, എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവദാസനെ എനിക്ക് കാണിച്ചു തരണം, എനിക്ക് തുറന്ന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ ഒരു ദൈവദാസനെ എനിക്ക് കാണിച്ചു തരണം. അതാരാണെന്ന് എന്നോട് കാണിച്ചു തരണം. ഒന്നിനും ഞാൻ നാട്ടിൽ പോകുമ്പോഴാണെങ്കിൽ കാണിച്ചു തരണം, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും അറിയാതെ ഞാനത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അടുത്ത ദിവസം എനിക്കൊരു ഇമെയിൽ വന്നു. ഞാൻ അദ്ദേഹവുമായിട്ടൊന്നും കോൺടാക്ട് അങ്ങനെ ചെയ്യാറില്ല, എന്നാൽ പാസ്റ്റർ എം എ വർഗീസിൻ്റെ ഇമെയിലാണ് എനിക്ക് വന്നത്. ഇമെയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ന്യൂജേഴ്സിയിലുണ്ട്, ഞാൻ ന്യൂജേഴ്സിയിലുള്ളതുകൊണ്ട് ഞാൻ ഫിലഡൽഫിയയിലോട്ട് വരികയാണ്. ഫിലഡൽഫിയയിലോട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണം, എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവെ ഇതെന്തൊരു വലിയ വലിയ ഒരു അത്ഭുത സത്യമാണ്, ഒരു അത്ഭുത സാക്ഷ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരണ്ടേം എവിടെയാണ് വരേണ്ടത്. ഞാൻ അപ്പോൾ അദ്ദേഹം എനിക്ക് നമ്പർ തന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫിലഡൽഫിയയിൽ ആരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല, അദ്ദേഹം കോൺടാക്ട് ചെയ്ത ഒരേ ഒരാൾ ഞാനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെ ഒരു മോൻ ചർച്ച് ഓഫ് ഗോഡിൽ പോകുന്നുണ്ട്, അപ്പോൾ ബിജോയി എന്ന് പറയുന്നത്. ഈ രണ്ട് പേരെ മാത്രമേ അദ്ദേഹം കോൺടാക്ട് ചെയ്ത്. അപ്പം ഞാൻ ഓർത്തു, എന്നെ കോൺടാക്ട് ചെയ്യാൻ അദ്ദേഹം ഞാൻ ആരാ, എനിക്ക് ഞാൻ എന്തുവാ, ഞാൻ എന്ത് യോഗ്യത, അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യൻ, അദ്ദേഹം 10,000-10,000 പേരൊരു വർഷം ഒരു സൺഡേ ആരാധിക്കുന്ന ഒരു ചർച്ചിൻ്റെ മെയിൻ പാസ്റ്ററായിരിക്കുന്ന ഒരു വ്യക്തി, എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ആരാണെന്ന് ഓർത്തപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചില്ലേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരാളെ വേണമെന്ന് പ്രാർത്ഥിച്ചില്ലേ. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം, അതാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു, ഞാൻ വരാം, ഞാൻ എവിടെയാണ് വരേണ്ടിയെന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി എനിക്ക് അയച്ചു, ഞാൻ ഇന്ന സ്ഥലത്താണ്. അത് ജോർജ് ബ്രദറിൻ്റെയും ജസ്റ്റിസ് സിസ്റ്ററിൻ്റെയും ഫ്രണ്ടായിട്ടിരിക്കുന്ന നിങ്ങളുടെ ഏതോ ഒരു സുവാർത്തയിലെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ ഭവനത്തിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി ഫിലഡ ആ ന്യൂയോർക്ക് ന്യൂജേഴ്സി ചെന്ന് ആ ഭവനത്തിൽ ചെന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ എന്നോട് ബിജോയി പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിന് 8 മണിക്ക് ശേഷമേ പറ്റത്തുള്ളൂ പിക്ക് ചെയ്യാൻ, അതുകൊണ്ട് ബ്രദറെ ബ്രദറിന് പിക്ക് ചെയ്യാമെങ്കിൽ പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷമായിട്ട് ഞാൻ അത് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം അത്രയുമുള്ളൊരു അഭിഷിക്തനെ ഞാൻ മനസ്സിൽ ഞാൻ പറയട്ടെ, എൻ്റെ ഭവനത്തിൽ വന്ന അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യത്തെ ഇത് വന്നപ്പോൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് നിന്നപ്പോൾ ഞങ്ങളൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഈ ജോർജ് ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്ത് ഞങ്ങളുടെ ശരീരത്ത് കൂടെ ഷിവറിങ്ങായിരുന്നു, ഷിവർ. കാരണം അത്രയും അഭിഷിക്തനായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും സാക്ഷ്യം പറഞ്ഞു, ഐ ഹാവ് ഇൻ സീൻ എനി സച്ച് അനോയിൻറ്റഡ് പേഴ്സൺ, സച്ച് ആൻ അനോയിൻറ്റഡ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. ഇവൻ ഷെർവിൻ്റെ വാക്യാണ് ഇത് പറയുന്നത്. അതുപോലെ അഭിഷിക്തനായ ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ എന്നെ കണ്ട ഒരു ദൈവമാണ് അയച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അദ്ദേഹവുമായിട്ട് ഞാൻ 2 മണിക്കൂറോളം ഞങ്ങളുടെ ഒരു തിരിച്ചുള്ള വരവിൽ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു. വളരെ വിനയമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിലിരുന്നു. ബിജോയി വരുന്നിടം വരെ ഞങ്ങളുടെ ഭവനത്തിലിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം വിളിച്ച് അദ്ദേഹം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം അന്നുണ്ടായി, എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായി. ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞാൻ വിചാരിക്കുന്നു, എന്നെ തേടി വന്നൊരു കർത്താവ്, കർത്താവിൻ്റെ അഭിഷിക്തനെ എൻ്റെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ അയച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അന്ന് തൊട്ടുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച് ഞാൻ അനുഭവിച്ചു. എൻ്റെ ആത്മീയ കുഴിയിൽ നിന്ന് ഞാൻ കയറുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നെ പിടിച്ചു കുറത്തുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അദ്ദേഹം വലിയ അഭിഷേകത്തിലൊന്നുമല്ല പ്രാർത്ഥിച്ചത്, അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു പ്രയാസമായി തോന്നി. കാരണം അത്രയും വലിയൊരു അഭിഷിക്തന് എന്തിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ രാവിലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന് സൗഖ്യമാകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അനേകർ
അവരുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട്. അനേക രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അനേകർ സൗഖ്യമായെങ്കിൽ പ്രിയ ദൈവ പൈതലേ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയുള്ളൊരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുക. 70-ാമത്തെ ബർത്ത്ഡേയുടെ അടുത്ത ദിവസം അദ്ദേഹം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല. ഒരു ചർച്ച് മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 ഇത് ആഘോഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വന്നത്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിടുതലുണ്ടാവും, അദ്ദേഹത്തിന് സൗഖ്യമുണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നു. കാരണം ഒരു മാസം മുമ്പ് അദ്ദേഹത്തിൽ കൂടെ എനിക്കൊരു ശുശ്രൂഷ ലഭിച്ചതാ. അപ്പോൾ എനിക്കത് മറക്കാതിരിക്കാൻ പറ്റത്തില്ല, എനിക്കത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഒരാളെ അഭിഷിക്തനെ അയച്ചത് എനിക്ക് മറക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിളിച്ചു പറയുക. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർക്കുക. ഈ ചർച്ചയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സൗഖ്യദായകനായ യേശുവിനെയാണ് നമ്മളിവിടെ പ്രസ്താവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പാടിയത് സൗഖ്യദായകനായ യേശുവിനെ പറ്റിയാ. അപ്പോൾ ഈ ദൈവം സൗഖ്യമാക്കത്തില്ലേ? ഈ യേശു സൗഖ്യമാക്കത്തില്ലേ? തീർച്ചയായിട്ടും ഈ യേശു സൗഖ്യമാക്കുന്ന യേശുവാ. കാരണം എൻ്റെ ജീവിതത്തിൽ സൗഖ്യം തന്നൊരു യേശുവാണെങ്കിൽ എത്രയും വലിയ രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മളെ തേടി വന്നൊരു യേശു നമ്മുടെ ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനത്തിൽ ഒരു പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്തം ദൈവ പൈതലേ നമുക്കുണ്ട്. അത് മറന്നു പോകരുത്. ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഈ ദൈവദാസൻ പറഞ്ഞ വിഷയത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ രാജ്യത്തിലെ ഒരു ജനറലാണ് അദ്ദേഹം. ഹല്ലേലൂയ. അത് ഒരു സാധാരണക്കാരനല്ല. കേരളത്തിലെ മലയാളി പെന്തക്കോസ്റ്റ് ശുശ്രൂഷകളിലെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെപ്പറ്റി ആദ്യമായിട്ട് ദൈവസഭയുടെ കണ്ണ് തുറക്കാൻ തക്ക വേണം ദൈവം ഉപയോഗിച്ച വലിയൊരു അഭിഷേകനായിട്ടുള്ള ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ. വലിയ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് ദൈവദാസൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന് ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ചിന്ത ചെയ്ത ഈ രോഗം മരണത്തിനല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ. ഹല്ലേലൂയ സ്തോത്രം. ഇതുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവദാസനെ ഇതുവരെ ശുശ്രൂഷ തലത്തിൽ നിന്നും പുതിയൊരു തലത്തിലേക്ക്, ഉയർന്നൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്കൊന്നിച്ച് ഇപ്പോൾ ആ ദൈവദിനേശ്വരനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ 2 മിനിറ്റ് ഒന്ന് ആരാധിക്കാം. കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. നീയാണ് ജീവൻ്റെ ഉറവ, നീയാണ് സൗഖ്യദായകൻ, നിന്നിലാണ് സൗഖ്യം, നിൻ്റെ വചനം ഞങ്ങൾക്ക് മരുന്നാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഞങ്ങളുടെ ദൈവദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അദ്ദേഹം ആ ബാംഗ്ലൂരിലെ ബദേൽ ഏദി ചർച്ചിൻ്റെ മാത്രം പാസ്റ്റർ അല്ല, അദ്ദേഹം ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങൾക്കും അദ്ദേഹത്തിനൊരു അവകാശമുണ്ട്. എല്ലാ ദൈവ മക്കൾക്കും അതിനകത്തൊരു അവകാശമുണ്ട്. ഞങ്ങൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. യേശു ക്രിസ്തുവിൽ കൂടി അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ഞങ്ങളുടെ സഭയിൽ അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ചത് കൊണ്ട് മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് അഭിഷക്തന്മാരുമായിട്ടും ഞങ്ങൾക്ക് യേശുക്രിസ്തു കൂടെ ഒരു ബന്ധമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്, അത് ഞങ്ങളുടെ അധികാരമാണ്. അത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. ഇത് ഞങ്ങൾക്ക് ദൈവത്തോടുള്ള ധൈര്യമാണ്. പരിശുദ്ധ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ വിലയേറിയ ഭൃത്യൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 70 വർഷക്കാലം ഈ ഭൂമിയിൽ നിന്റെ ശ്രേഷ്ഠമേനെ ശുശ്രൂഷ ചെയ്ത് നീ വലിയവനെന്നും നീ ഏറ്റവും വലിയ ദൈവമെന്ന് അനേകർക്ക് വെളിപ്പെടുത്തുവാൻ നീ ഉപയോഗിച്ച ഈ ദൈവദാസന്റെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. 70 വർഷക്കാലം നീ ദീർഘായുസ് കൊടുത്ത് നീ പാലിച്ചു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രതികളാലും. യേശു തന്നെ ദൈവമെന്ന് ഈ ലോകത്ത് നീ അവനെ കൊണ്ട് വെളിപ്പെടുത്തി. അതിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ കർത്താവേ, അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്റർ കൂടെയാ, അദ്ദേഹം ഞങ്ങളുടെ ദൈവദാസനം കൂടെയാ. കർത്താവേ, ഏതൊരു ദൈവദാസനും ഞങ്ങളുടെ ദൈവദാസനാ. യേശുവുമായിട്ട് ബന്ധമുള്ള ഏത് വ്യക്തിയും ഞങ്ങളുടെ അവകാശമാ. ഇന്ന് പകൽക്കാലം ഈ ദൈവദാസന് വന്ന രോഗം കർത്താവേ ആ മകൻ്റെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വിഷയമാണത്, ഈ സഭയുടെ കൂടെ വിഷയമാണ്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മകന്റെ മേൽ വ്യാപരിക്കുന്ന ക്യാൻസറിന്റെ ആത്മാവ് മുട്ടുമടക്കുവാൻ ഞങ്ങൾ യേശുവിനെ അത് കൽപ്പിക്കുക. കാരണം ക്യാൻസർ, യു ആർ എ നെയിം, ബട്ട് ദേർ ഈസ് എ നെയിം അബോവ് എവരി നെയിം, ദാറ്റ്സ് ദി നെയിം ഓഫ് ജീസസ്. സ്വർഗ്ഗലോകരും ഭൂലോകരും അധോലോകരും മുടക്കാൽ മുടക്കുന്ന യേശുവിന്റെ നാമത്തിൽ എവരി വിശ്വാസിയുടെ മേൽ വ്യാപരിക്കുന്ന ക്യാൻസറിന്റെ ആത്മാവ് ഈ നിമിഷത്തിൽ മുട്ടുമടക്കുവാൻ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ഞങ്ങൾ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, കൽപ്പിക്കുന്നു. We are commanding and we declare the wholeness of Jesus Christ upon the man of God and he is healed by the stripes of Jesus. യേശുവിന്റെ അടിപ്പടിയാൽ അദ്ദേഹത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യത്തെ തടയുവാൻ ഒരു ക്യാൻസറിന് ഒരു പിശാചിന് സാധ്യമല്ല എന്ന് ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രഖ്യാപിക്കുക. നീ സൗഖ്യം അയച്ചതിനായിട്ട് സ്തോത്രം, അത്ഭുത ചെയ്തതിനായി സ്തോത്രം. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. യേശു പ്രവർത്തിച്ചു, അത് ഞങ്ങൾക്കും ഒരു അവസരം നീ തന്നു. ഞങ്ങൾക്ക് ഭർത്താവ് തന്ന
ആ അധികാരവും വിശ്വാസവും ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. മഹത്വം ഞങ്ങളുടെ പിതാവിന് മാത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കഴിഞ്ഞ സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ സാറ്റർഡേ ജോർജ് ബദറിൻ്റെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. 9 ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും അതിനകത്തൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നു. 8 വാക്യം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളെപ്പറ്റി ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കൃപയെന്ന് പറയുന്ന ഒരു കാര്യം ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ട്, അത് സത്യമാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. പിന്നെ അതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്നതുമുണ്ട്, അതും നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്, അതിനും മാറ്റമില്ല. അത് കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റാണ് രക്ഷിക്കപ്പെടുന്നതായ അവസ്ഥ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ആവശ്യവുമാണ്, അവകാശവുമാണ് എന്ന് പകൽക്കാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെയും വിചാരിക്കാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, ദൈവം തരുന്നതാണ് കൃപ, രണ്ടാമത് വിശ്വാസം നമ്മുടെ വിശ്വാസമാണ്. ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ വിശ്വാസവും കൂടെ ചേരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുമെന്നാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നത്. സാധാരണ അങ്ങനെ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമില്ലാത്ത ത്തോളം കാലം നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ വിളിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, പ്രിയ ദൈവ പൈതലേ, വിശ്വാസം നിന്റെ വിശ്വാസം കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടത്, നിന്റെ വിശ്വാസം കൊണ്ടല്ല നീ രക്ഷിക്കപ്പെടുന്നത്, എൻ്റെ വിശ്വാസം കൊണ്ടാ, കർത്താവിൻ്റെ വിശ്വാസം കൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ നിനക്ക് തരികയാ, കൃപയെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നിനക്ക് തരികയാ, കൃപയും വിശ്വാസവും കൂടെ ഞാൻ നിനക്ക് തന്നത് കൊണ്ടാ നീ രക്ഷിക്കപ്പെട്ടത്. പക്ഷെങ്കിൽ വിശ്വാസത്തിൽ വളരണമെന്നുള്ളത് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുക. ഇത് ദൈവത്തിൻ്റെ ഒരു കോപ്പേയ്മെൻ്റ് ആണ് നമ്മളെ രക്ഷിക്കപ്പെടുക എന്നുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെടുവാനുള്ള, നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി തന്നിരിക്കുക. അതുകൊണ്ടാണ് താഴോട്ട് പറയുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പറഞ്ഞാൽ, ഈ കൃപയ്ക്കും നിങ്ങൾ കാരണമല്ല, ഈ വിശ്വാസത്തിനും നിങ്ങൾ കാരണമല്ല, ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയ്ക്കും നിങ്ങൾ കാരണമല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ഇത് ദൈവം ദാനമായിട്ട് നമുക്ക് തന്നത് കൊണ്ടാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ എന്തോ നേടിയതാ, നമ്മളിതൊക്കെ അങ്ങ് നേടിയത് കൊണ്ടാണ് നമുക്കിതൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ എന്തോ ചെയ്തത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ഏതോ ഒരു ഏതെങ്കിലും സത്യ കൂട്ടായ്മയിൽ ആരാധിച്ചത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമിതാ, കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്, കർത്താവിൻ്റെ വിശ്വാസം നമ്മളിൽ പകർന്നത് കൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ തന്നതല്ല. കാരണം എന്നറിയാമോ, കർത്താവ് മിടുക്കനാ. കർത്താവ് ഇങ്ങനെ എഴുതിയപ്പോൾ നമ്മളെ രക്ഷിക്കപ്പെടുവാനായിട്ട് കർത്താവ് നമുക്കൊരു അവസരം തന്നപ്പോൾ നമ്മൾ പറയും, എൻ്റെ വിശ്വാസത്തിൻ്റെ മഹിമ കൊണ്ടാ, എൻ്റെ അഭിഷേകം കൊണ്ടാ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയും. അത് പറയാതിരിക്കാൻ ആ 9 വാക്യം, കർത്താവിൻ്റെ ദാസൻ, പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ പൗലോസിൽ കൂടെ എഴുതിയത്, ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കാരണം നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തത് കൊണ്ട് നമ്മൾ പറയും, ഞാൻ ചെയ്തത് കൊണ്ടാ, എൻ്റെ മേലൊരു അഭിഷേകമുള്ളത് കൊണ്ടാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാ, ഞാൻ 40 ഉപവസിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ 21 ഞാൻ ഇരുന്നത് കൊണ്ടാ, ഇതുകൊണ്ടൊന്നുമല്ല പ്രിയ ദൈവപൈതലെ നീ രക്ഷിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ കരുണ മാത്രമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഞാൻ 8 വാക്യത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ വിശ്വാസം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ട് കേട്ടോ. നമുക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ചുമ്മാ രക്ഷിക്കപ്പെട്ടതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന ബൈബിളിലെ ഇന്ന പോർഷൻ വായിച്ചപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞെന്ന് കാര്യമുണ്ട്. പക്ഷേങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ അത് കാണും. നിന്റെ ജീവിതത്തിൽ അത് കാണാത്തിടത്തോളം കാലം നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തു വരുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക. നീ എത്ര നാൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, രക്ഷയുടെ അനുഭവം നിന്റെ ഉള്ളിലേക്കില്ലെങ്കിൽ നീ കുരിയിലേക്കാണ് പോകുന്നത്. അതാ ഞാൻ പറയുന്നത്, രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്, ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമിതാ, നിന്റെ ജീവിതത്തിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി കർത്താവ് ദാനമായിട്ട് തന്നതാ, നിന്നോടുള്ള കൃപയാ. നീ കുഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നതാ, നീ കുഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, മകനെ മകളെ നീ കുഴിയിലോട്ടാണ് പോകുന്നത്, നീ ഒന്ന് തിരിയാൻ വേണ്ടി ഞാൻ നിനക്ക് കൃപ തരാം, തിരിയാൻ വേണ്ടി ഞാൻ നിനക്ക് വിശ്വാസം തരാം. ഇതെല്ലാം തന്നു കഴിയുമ്പോൾ നീ ഒന്ന് തിരിഞ്ഞ് നീ പുറത്തോട്ട് വരുമ്പോൾ നിനക്ക് രക്ഷയുടെ അനുഭവം നിനക്ക് തരും. രക്ഷയുടെ അനുഭവം നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, രക്ഷയുടെ
രക്ഷയുടെ അനുഭവം അത് പുറത്തോട്ടും വരും, പുറത്തോട്ടും വരും. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ട് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. രക്ഷിക്കപ്പെടാത്തടത്തോളം കാലം, നിങ്ങൾക്കൊരു സേവിങ് ഗ്രേസ് നിങ്ങളുടെ മേൽ ഇല്ലാത്തടത്തോളം കാലം, നിങ്ങൾ എന്തൊക്കെ ശുശ്രൂഷ ചെയ്താലും പ്രിയ ദൈവപൈതലേ നീ നരകത്തിലോട്ടാണ് പോകുന്നത്. ഇത് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം ഇതാ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ഭവനത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ നിൻ്റെ നിത്യത എവിടെ? ഇന്ന് നീ ഇവിടുന്ന് പോയാൽ എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നിട്ടാണോ ഞാൻ ഇവിടുന്ന് പോയത്? പ്രിയ ദൈവവൈദ്യരെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തിന് മാറ്റം വരും. സ്വഭാവത്തിന് മാറ്റം വരാത്തടത്തോളം കാലം രക്ഷിക്കപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രക്ഷ എന്ന് പറയുന്നത് ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലിടുന്ന ഒരു സത്യമാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരും. ഇവിടെ ഫിലിപ്പിയ ലേഖനം 2:11 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 12 നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പീൻ എന്നാണ് പറയുന്നത്. എന്തുവാണെന്നറിയാമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇംഗ്ലീഷിൽ അത് യു ഹാവ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലൊരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? അതാ, ദൈവം നിനക്കൊരു തന്നിട്ടുണ്ട്, ദൈവം നിൻ്റെ ഒരു വിശ്വാസം തന്നിട്ടുണ്ട്. നിനക്ക് ദൈവം കൃപ ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. കൃപയും വിശ്വാസവും കൂടെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ there should be something inside you ഇല്ലേ? എന്തെങ്കിലും വർക്ക് ഇൻസൈഡ്, there must be something worked inside you. എന്നാലേ നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും അകത്തുണ്ടെങ്കിലേ പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. അകത്തില്ലാത്തടത്തോളം കാലം പുറത്ത് നമ്മൾ എന്തോ കാണിച്ചാലും ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നമ്മളുടെ വിശ്വാസത്തിന് യാതൊരു വിലയുമില്ലെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. അപ്പോൾ ഈ പൗലോസ് പറയുക, നിൻ്റെ വിശ്വാസം നിൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്നതായ ഈ ദാനമായി തന്നതായ ഈ രക്ഷ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നിലനിൽക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യാത്തടത്തോളം കാലം ഈ രക്ഷയൊന്നും നിലനിൽക്കണമെന്നില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞതുപോലെ ചിലർ പറയാറുണ്ട്, വൺ സേവ്ഡ് യു ആർ ഓൾവേസ് സേവ്ഡ്. കാര്യം നമ്മൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രിയ ദൈവപൈതലെ, അത് ഏറ്റവും ഇന്ന് ആ പകൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്. ഏതൊരു വലിയ ഒരു ഒരു സത്യമായിട്ടും പറയാം, അതൊരു ദുരുപദേശമാണ്. കാരണം നമുക്ക് കൃപ അകൃപയാണെന്നും പറഞ്ഞ് നമ്മൾ സെയിം മിസ്റ്റേക്ക് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ അത് ശരിയായിട്ടുള്ളൊരു ഉപദേശമല്ല എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. കാര്യം നിന്നെ രക്ഷിച്ചെടുത്തത് നീ വീണ്ടും 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 അതേ തെറ്റ് ചെയ്യുവാൻ വേണ്ടിയല്ല, നീ ആ തെറ്റിൽ നിന്നും മാറാൻ വേണ്ടിയാണ് നിനക്ക് ദൈവം കൃപ ദാനമായിട്ട് തന്നത്. ഒരു പ്രാവശ്യം നീ തെറ്റിപ്പോയെങ്കിൽ കർത്താവ് നിന്നോട് പറയും, ഞാൻ എൻ്റെ കൃപ നിനക്കുണ്ട്, ഞാൻ നിന്നെ പിടിച്ചുയർത്താം. രണ്ട് പ്രാവശ്യം തെറ്റിപ്പോയാൽ പറയും, കർത്താവ് എൻ്റെ കൃപ നിനക്കുണ്ട്, ഞാൻ നിന്നെ പിടിച്ചുയർത്താം. മൂന്ന് പ്രാവശ്യം തെറ്റിപ്പോയാൽ ഇത് ജീവിതകാലം മൊത്തം തെറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയ ദൈവ വൈദ്യരെ ദൈവത്തെ കളിപ്പിക്കുക നിങ്ങൾ. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൂടെ നിനക്ക് തരും, അതൊരു കാര്യസ്ഥനായിട്ട് ഒരു ഹെൽപ്പറായിട്ട് നിൻ്റെ ഉള്ളിൽ വരും. കാരണം അതിനായി കൃപ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നല്ല ഫലങ്ങളാണ് നമ്മുടെ പുറത്തു നിന്ന് വരുന്നത് ഇല്ലേ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നതെങ്കിൽ പ്രിയ ദൈവ പൈതലേ നിങ്ങൾ ദൈവത്തെ കളിപ്പിക്കരുതേ. മനുഷ്യനെ കളിപ്പിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക. സത്യം സത്യമായിട്ട് വിളിച്ചു പറയുക. കാരണം നിങ്ങൾക്ക് ലോകത്തെ മൊത്തം കളിപ്പിക്കാം, എന്നാൽ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് വരും. നിന്നെ കാണുന്നവർ ദൈവത്തെ കാണും, നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണും, ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ നിന്നിൽ കാണും. അത് കാണാത്തടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ കൃപയാ കൃപയാണെന്നും പറഞ്ഞ് നടക്കരുതേ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, കൃപ കൃപയെന്നും പറഞ്ഞ് നടക്കരുതേ. കർത്താവ് നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് തന്നിരിക്കുന്നത് മാത്രമാ കൃപ. അതുകൊണ്ടാണ് കുറച്ചു നാളൊക്കെ കർത്താവ് പിടിച്ചുപിരിക്കും. വൺ സേവ്ഡ് യു ആർ നോട്ട് ഓൾവേസ് സേവ്ഡ്. നീ നിൻ്റെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ചേ മതിയാകത്തുള്ളൂ. കാരണം ദൈവം നിന്നിൽ നിന്ന് പിന്നെ കോപ്പെയ്മെൻ്റ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് ആദ്യം ഒരു കോപ്പേയ്മെൻ്റ് ഇട്ടാ നിന്നെ വിടുവിച്ചത്, നിന്നെ രക്ഷിച്ചത് കർത്താവ് ഒരു കോപ്പേയ്മെൻ്റ് ഇട്ടാ. കർത്താവ് കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. കാരണം രക്ഷയെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിർവചനം ഇതാ, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ളൊരു വിടുതലായ രക്ഷയെന്ന് പറയുന്നത്. കാരണം നമ്മൾ പാപികളാണ്,
നമ്മളെ മമ്മയുടെ ഉദരത്തിൽ ഇരുന്നപ്പോൾ തന്നെ പാപികളായിട്ടാണ് നമ്മൾ ജനിച്ചു. അങ്ങനെയല്ലേ പറയുന്നത്? പക്ഷേ അതിൽ നിന്നൊരവസ്ഥ നമുക്ക് മാറ്റം കർത്താവ് കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടു കൂടി നമുക്ക് തന്നു. അത് കഴിഞ്ഞ് മരണമെന്ന് പറഞ്ഞത് ഇവിടുത്തെ മരണത്തെ പറ്റിയല്ല പറയുന്നത്, നിത്യമായ ഒരു മരണത്തെ പറ്റിയാണ് പറയുന്നത്. കാരണം ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെയും പറയാറുള്ള കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ സത്യമായി സംഭവിക്കുന്നത്, ഉറപ്പായി സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും സത്യമായി സത്യമായി തന്നെ സംഭവിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ സത്യം, ഞാനും നിങ്ങളും ജനിച്ചു എന്നുള്ളതൊരു സത്യമാണ്. ഞാനും നിങ്ങളും ജനിച്ചത് കൊണ്ടാണ് ഈ ചർച്ചിൻ്റെ ഹോളിൻ്റെ അകത്ത് നിങ്ങൾ വന്നിരിക്കുന്നത്. അതൊരു സത്യമായ കാര്യമാണ്. ഇന്ന അമ്മയുടെ ഉദരത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ജനിക്കണമെന്നുള്ളത് നീ ജനിക്കുന്നതിന് മുമ്പേ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആകുന്നതിന് മുമ്പേ ദൈവം നിന്നെ പറ്റി പദ്ധതി ഇട്ടത് കൊണ്ടാണ് നീ ഇന്ന സ്ഥലത്ത് ജനിച്ചത്, ഇന്ന സ്ഥലത്ത് ജനിച്ചതെന്ന് പറയുന്നത് ഒരു സത്യമാണ്. പിന്നെ രണ്ടാമത്തെ സത്യം ഞാൻ പറയാൻ പോകുകയാ, നീ മരിക്കുമെന്നുള്ളതൊരു സത്യമാണ്. നീ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അത് എന്ന് മാറ്റപ്പെടുമെന്നുള്ളത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ, ഡോക്ടേഴ്സിന് അറിയത്തില്ല. പക്ഷേ നീ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. അത് സത്യമായി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സത്യമായി 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 സംഭവിച്ചിരിക്കും. കാരണം നമ്മളാരും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മളാരും മരിക്കാൻ ആഗ്രഹം. ഇത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ 96 വയസ്സുള്ള എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ ഞാൻ ആ മരണക്കിടക്കയിലുണ്ട്. 96 വയസ്സ്, ഞങ്ങളെല്ലാം മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അപ്പച്ചൻ ഇങ്ങനെ സിങ്കിങ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ആരോഗ്യത്തോടുകൂടെ നടന്നൊരു മനുഷ്യൻ. 96-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒത്തിരി ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഒത്തിരി എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു അത്രയും നാളും കർത്താവ് ദീർഘമായി കൊടുത്തതാ. പക്ഷേങ്കിൽ അദ്ദേഹം ഇങ്ങനെ സിംഗിങ് സ്റ്റേജിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. കാരണം 96 വയസ്സുള്ള അപ്പച്ചന് ഒരു 4 കൂടെ കിട്ടിയാൽ അത്രയും നല്ലതാട്ടൊന്നും കൊണ്ടാണ്. കാരണം അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അപ്പച്ചന് 4 കൂടെ കിട്ടണം, അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണം, അല്ലെ ജോർജ് ഭാസ്റ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത്. പക്ഷേങ്കിൽ ഞങ്ങൾ ഏത് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞാലും 96-ാമത്തെ വയസ്സിൽ അപ്പച്ചൻ ലോകം വിട്ട് പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആർക്കുമൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ഈ ലോകം വിട്ട് പോകുമെന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടേ മതിയാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അത് രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ സത്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. അവിടെയാണ് നമ്മൾ വീണ്ടും നിത്യമായ മരണത്തിലേക്കാണോ നിത്യമായ ജീവിതത്തിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, ഈ ലോകത്ത് നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ നിത്യമായ അവസ്ഥയിലേക്ക് ഉള്ള ഒരു കാൽവെപ്പാണ് നമ്മളിപ്പോഴത്തെ ജീവിതം. നമ്മളിപ്പോൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. കർത്താവ് നിനക്ക് കൃപ തന്നിട്ടുണ്ട്, കർത്താവ് നിനക്ക് വിശ്വാസം തന്നിട്ടുണ്ട്, എന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഒരിക്കൽ സേവ് ചെയ്തിട്ട് നീ കൃപയിലാണെന്ന് പറഞ്ഞാൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞൊരു സത്യം നിങ്ങളോട് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുക, എന്താണെന്നറിയാമോ? ഒരിക്കലും പറയരുത് ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ, ഞാൻ ഒരിക്കലും ഞാൻ സ്നാനപ്പെട്ടതല്ലേ, ഞാൻ ദൈവപൈതലല്ലേ, എനിക്ക് കൃപ ധാരാളമില്ലേ, ഇന്നുകൂടെ ഞാൻ ഇങ്ങനൊന്ന് നടക്കട്ടെ, നാളെ തൊട്ട് ഞാൻ ശരിയാകാം, ഇന്ന് വൈകിട്ടൂടെ ഞാനൊന്ന് നടക്കട്ടെ, നാളെ ഒന്ന് ശരിയാകാം. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ ഇലക്ഷനെല്ലാം ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ ശരിയാകാം. അമേരിക്കൻ ഇലക്ഷനെല്ലാം കഴിഞ്ഞിട്ട് ശരിയാകാനൊന്നും നമ്മൾ ഇരിക്കാതെ, പ്രിയ ദൈവപൈതലെ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് നിനക്ക് ശരിയാകാനല്ലെങ്കിൽ നീ ജീവിതത്തിൽ ശരിയാകാൻ പോകുന്നില്ല. പ്രിയ ദൈവപൈതലെ, ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഒരു സത്യമാ ഇതെന്ന് ഞാനിത് പറയുന്നു. നിനക്കൊരു മരണമുണ്ട്, നീ മരിക്കുമ്പോൾ നിന്റെ നിത്യത എവിടെയാണെന്നുള്ളത് നീയും ദൈവവുമായിട്ടുള്ള ബന്ധമനുസരിച്ചാണ് ഇരിക്കുന്നത്. അത് നീ ഇവിടെ തന്നെ ശരിയാക്കിക്കോണം. ഇവിടെ നീ ആ പാർട്ട് ശരിയാകാത്തടത്തോളം കാലം നിനക്ക് മരണം കഴിയുമ്പോൾ അതുവരെ എല്ലാവരും കാണും ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. മരിച്ചു കഴിയുമ്പോൾ, ഈ ലോകം വിട്ട് കഴിയുമ്പോൾ നമുക്കാരും കാണത്തില്ല, യേശു മാത്രമേ കാണത്തുള്ളൂ. നമുക്കാരും കാണത്തില്ല പ്രിയതരെ, നമ്മളെ ഇപ്പം താങ്ങാൻ ഒത്തിരി പേര് കാണും, നമ്മളെ മരണക്കിടക്ക വരെ താങ്ങാൻ ഒത്തിരി പേര് വരും, നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ ഒത്തിരി പേര് കാണും, നമ്മളെ ആശുപത്രി കൊണ്ടുപോകാൻ ഒത്തിരി പേര് കാണും, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് തരുവാൻ ഒത്തിരി പേര് കാണും. എന്നാൽ ഈ ലോകം വിട്ടു പോകുമ്പോൾ നിനക്ക് ഒറ്റയൊരാളെ കാണത്തുള്ളൂ, അത് നിൻ്റെ യേശുവാ. ഈ യേശുവിൻ്റെ കയ്യിൽ നീ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് നിന്ന് നീ മാറ്റപ്പെടുമ്പോൾ, യേശുവിൻ്റെ കരം പിടിച്ചാണ് നീ ലോകത്തിൽ നിന്ന് പോകുന്നതെങ്കിൽ നിനക്കൊരു നിത്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഉള്ളിൽ സ്വീകരിച്ചിട്ട് ആ
ആ ഒരു രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ ജീവിതത്തിൽ ആ അനുഭവമുള്ളവർക്ക് മാത്രമേ രക്ഷയുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണേലുമൊക്കെ ചെയ്യാം, അഭിഷേകമൊക്കെ കർത്താവ് തരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അഭിഷേകം കർത്താവിൻ്റെയാണ് അല്ലേ, നമ്മുടെയൊന്നുമല്ല അഭിഷേകം. നമ്മുടെയൊന്നും അല്ല അഭിഷേകം. കർത്താവിനൊരാളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, എന്നിൽ കൂടെ കർത്താവിന് ഒരു മകനെ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ, അത് കർത്താവിൻ്റെ മേൽ തന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ രക്ഷയുടെ അനുഭവത്തിലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു, ഒരിടത്ത് വായിച്ചു, മൂന്ന് തരത്തിലുള്ള രക്ഷയെപ്പറ്റി പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയുക, ഇവിടെ രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒന്ന് കൈവെക്കാൻ പറഞ്ഞാൽ എനിക്കറിയാം കുറച്ച് പേരെ സന്തോഷമായിട്ട് പോക്കത്തുള്ളൂ. സത്യമാണ് അല്ലേ? അത് സത്യമാണ്. ഉറപ്പോടു കൂടി കൈപൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന, ഇപ്പം ഞാൻ കൈപൊക്കിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മൾ തന്നെ എംബാരസ് ആകണ്ടാകൊണ്ട്. എന്നാൽ ഉറപ്പായിട്ട് കൈപൊക്കാൻ പറ്റും. അത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോർജ് പാസ്റ്ററിൻ്റെ കാറിൻ്റെ പുറയിൽ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, ഇഫ് റാപ്ചർ ഒക്കേഴ്സ് ടുഡേ ദിസ് കാർ വിൽ ബി അൺമാൻഡ്. അതൊരു ഉറപ്പാണ്. അതായത് പുള്ളിക്കാരൻ കാറിൻ്റെ പുറകെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളമെന്നാണ് പുള്ളി പറയുന്നത്. കാരണം അതായത് അതൊരുറപ്പാണ്, നല്ല ഉറപ്പാണ്, നല്ലതാണ്. ഞാൻ ആദ്യം ഞങ്ങളത് വായിച്ചപ്പോൾ തമാശ തോന്നിയെങ്കിലും അതൊരു സത്യമായ കാര്യമല്ലേ. നമ്മൾ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കർത്താവ് വരുന്നെങ്കിൽ കർത്താവിനോടുകൂടെ നമ്മൾ എടുക്കപ്പെട്ട പുറയിലിരിക്കുന്നവരെല്ലാം പോയി ഇടിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആരും ഇടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളും പുള്ളിയുടെ കൂടെ പോകണം. പുള്ളിയും പോകുന്നതിൻ്റെ കൂടെ നമ്മളും എല്ലാം പോകണ്ടായോ? ഏ, ആ ഒരു ഉറപ്പ് നമ്മളൊക്കെ എല്ലാം പ്രാപിക്കണം. പ്രിയ ദൈവവേദന ഇന്ന് വിളിച്ച് ഞാൻ പറയുന്നു, ഒന്നാമത്തെ സത്യമായിട്ട് അവർ വിളിച്ച് പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവേദന. രണ്ടാമത്തെ ആൾക്കാർ പറയും, രക്ഷിക്കപ്പെട്ടതാന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർ ഇനി ഇത്രയുമേ പൊക്കത്തുള്ളൂ കൈ, കേട്ടോ. സത്യമാണ്. ഇപ്പം കാണിക്കണമെങ്കിൽ ഞാൻ കാണിക്കുക, ഇത്രയുമേ പൊക്കത്തുള്ളൂ. കാരണം ഉറപ്പില്ല അവർക്ക്, ഉറപ്പില്ല. ഇത്രയും പൊക്കി അവിടെ ഇരിക്കും. കാര്യം വലിയ വലിയ ഉറപ്പൊന്നുമില്ല. പ്രിയ ദൈവവേദന, എന്നെയും ദൈവം നിന്നെയും പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉറപ്പില്ലാതിരിക്കാൻ വേണ്ടിയല്ല. മൂന്നാമത്തെ ആൾക്കാരോട് പറയും, ഞാൻ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുക. എത്ര നാൾ പണിയുമെന്നായി പറയുന്നത്? എത്ര നാൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമെന്നായി പറയുന്നത്? പ്രിയ ദൈവവേദനയിൽ നമ്മൾ ഈ ലോകത്തു നിന്ന് പോയാൽ പണിയാനൊന്നും പിന്നെ പറ്റത്തില്ല, കേട്ടോ. ഇവിടെ പണിയപ്പെടുന്നതൊക്കെ ഉള്ളൂ, ഇവിടെ പണിയപ്പെടുന്നതൊക്കെ ഉള്ളൂ. ഇവിടെ പണിയപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയി പണിയുമെന്നായി പറയുന്നത്? പ്രിയ ദൈവവൈതലെ, നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കാൻ ആ ഒരു ഉറപ്പില്ലെങ്കിൽ ഇപ്പോഴും ഞാനൊന്ന് പണിതോട്ട്, ഇപ്പോഴും എന്നെ കർത്താവ് പണിതുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഞാൻ ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇതൊന്നുമല്ല കർത്താവ് ഈ മറ്റിടത്തോട്ടൊന്ന് വയ്ക്കാൻ പോകണം. അവിടെ പറഞ്ഞപ്പോൾ നിനക്ക് നീ രക്ഷിക്കപ്പെട്ട അവസ്ഥ, നിന്നെ സ്നാനക്കുളത്തിലേക്ക് കൊണ്ടുപോയത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിശ്വാസവും നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ്. ഒരു ഒരു 70% 30% ആൾക്കാർ ആരെങ്കിലും പറഞ്ഞു കേട്ട് സ്ഥാനപ്പെട്ടതാ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പിടിച്ചു തള്ളിയിട്ടതായിരിക്കും, അല്ലെങ്കിൽ നീ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാന്ന് പറയും. പിന്നെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് പരിഹാരമല്ലെങ്കിൽ പിന്നെ ഇവരെല്ലാം തിരിച്ചു പോയിട്ട് പറയും ഇതെല്ലാം കളിപ്പീരാന്ന് പറയും. അങ്ങനെ അങ്ങനെയല്ല സ്നാനമെന്ന് പറയുന്നത്, അതല്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നതുകൊണ്ട്, നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് നമ്മളെ സ്നാനക്കുളത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നയിച്ചത്. അത് പറയുന്ന അതിനകത്ത് ഇത്രയും കാര്യമേ നമ്മൾ ഓർത്താൽ മതി, അത് ഞാൻ പൊങ്ങി അവിടെ നിന്ന് പൊങ്ങി വരുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയായി തീരുമെന്ന് ഞാൻ ലോകത്തോട് വിളിച്ച് പറയുക. അപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങിയ ഉടനെ നമ്മൾ പുതിയ സൃഷ്ടി ആകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നീ പ്രവർത്തിക്കണം. നീ പ്രവർത്തിക്കാത്തടത്തോളം കാലം ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അത് ചെയ്തതാ, ഞാൻ ഇത് ചെയ്തതാ, ഞാൻ അങ്ങോട്ട് പോയതാ, ആ സഭയിൽ നിന്ന് ആ സഭയിലോട്ട് പോയതാ, ആ സഭയിൽ നിന്ന് ആ സഭയിലോട്ട് പോയതാ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയ ദൈവവേദനയിലെ, ജീവിതത്തിൽ ദൈവത്തെ മാത്രം കളിപ്പിക്കാൻ പറ്റത്തില്ല, ബാക്കി എല്ലാവരെയും നമുക്ക് കളിപ്പിക്കാം. ലോകത്തെ മുഴുവൻ നമുക്ക് കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കെങ്കിലും ഇവിടെ വിരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവവേദനയിലെ, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു മണ്ടത്തരമാണെന്ന് വിളിച്ച് പറയുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മൾക്കൊരു മാറ്റമുണ്ടാകുക എന്നുള്ളതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. പ്രിയ ദൈവവേദനയെ, നമുക്ക് പറയുവാൻ കഴിയുമോ, യഥാർത്ഥമായിട്ട് പറയുവാൻ കഴിയുമോ, ഞാൻ രക്ഷയുടെ അനുഭവത്തിലാണെന്ന്? ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ. പിന്നെ കൃപ എവിടെ? രക്ഷിക്കപ്പെട്ട അനുഭവത്തിലാണെങ്കിലും നമ്മൾ പെർഫെക്റ്റായെന്ന് വരത്തില്ല. എന്നാൽ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരുന്നത്. അവിടെ വരുമ്പോൾ കർത്താവ്, ഞാൻ നിനക്ക് കൃപ അധികമായിട്ട് തരികയാണ്, ഞാൻ നിനക്ക് കൃപ അധികമായിട്ട് തരികയാണ്, ഈ ഒരു പ്രത്യേക വിഷയത്തിൽ നിനക്ക് അവിടെ ജയിക്കാൻ വേണ്ടി ഞാൻ കൃപ തരികയാണ്, അങ്ങനെ ആ ഒരു പ്രത്യേക വിഷയത്തിൽ ജയിക്കുവാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു കൃപ തരികയാണ്, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് പിന്നെ ജീവിതകാലം മൊത്തം ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കൃപയിലാണെന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷയിലേക്ക് വന്നപ്പോൾ ഞാൻ പെർഫെക്റ്റായിട്ടൊന്നും അല്ല രക്ഷയിലേക്ക് വന്നത്.
എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലെ, ഞാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ടൊന്നുമല്ല, കർത്താവിനെ സൗഖ്യമാക്കിയത്. കാരണം കർത്താവിന് നവംബർ 6 നവംബർ 6 ഇവിടെ എന്നെ നിർത്തണമെന്ന് കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് കർത്താവിനെ സൗഖ്യമാക്കി മുന്നോട്ട് കൊണ്ടുവന്നത്. അല്ല, ഞാൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞത് കൊണ്ട് വന്നതല്ല, ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ടല്ല എന്നെ കർത്താവ് സൗഖ്യമാക്കിയത്. ഞാൻ സ്നാനം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അപ്പൊ സ്നാനപ്പെട്ടത് കൊണ്ട് സൗഖ്യമാക്കി എന്ന് പറയരുതേ. സ്നാനപ്പെട്ടത് കൊണ്ട് സൗഖ്യമാക്കിയേക്കാം. കർത്താവിന് പ്രവർത്തിക്കാൻ എങ്ങനെ വേണേലും സാധിക്കാം. സ്നാനപ്പെടുന്നതിന് മുമ്പേ നിന്നെ സൗഖ്യമാക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസം തരുവാൻ വേണ്ടിയാ. അപ്പോൾ നിന്റെ ജീവിതത്തിൽ രോഗത്തിന് സൗഖ്യം നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിനക്കത് മറ്റുള്ളവരോട് വിളിച്ചു പറയാൻ പറ്റും. മറ്റുള്ളവരോട് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവമാകാത്തത് ഞാനെങ്ങനെ മറ്റുള്ളവരോട് വിളിച്ചു പറയും? എൻ്റെ ജീവിതത്തിൽ ഞാൻ സൗഖ്യമായില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ വിളിച്ച് പറയും, എന്നെ നീ എൻ്റെ ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ മറ്റുള്ളവരോട് വിളിച്ച് പറയും, എൻ്റെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരകനാണ്, ഞാനിങ്ങനെ വിളിച്ച് പറയും. അതിന് കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് പറയും, പ്രിയ ദൈവ പൈതലെ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് തുണയായി നിന്നില്ലേ? നിൻ്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ ഞാൻ നിന്നെ പിടിച്ച് കയറ്റി ില്ലേ? നിന്നെ സൗഖ്യമാക്കിയില്ലേ? നിന്നെ രോഗത്തിൽ നിന്ന് ഞാൻ വിടുവിച്ചില്ലേ? നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിന്നെ വിടുവിച്ചില്ലേ? നിനക്ക് വരാമായിരുന്ന വലിയ ആപത്തിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിച്ചില്ലേ? എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് നിന്നെ പറ്റി ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. ചുമ്മാ അവിടെ കുത്തിയിരിക്കാൻ വേണ്ടി അല്ല ഞാൻ നിന്നെ വിടുവിച്ചത്. കർത്താവ് ഈയിടെ ഏതോ ഒരു നമ്മുടെ പാസ്റ്ററാണോ ഏതോ ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടു, കർത്താവ് നല്ല ബിസിനസ്മാനാണ്. കർത്താവ് നല്ല ബിസിനസ്മാനാണ്. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്ത് നീ കുത്തിയിരിക്കാൻ വേണ്ടിയല്ല നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത്. കർത്താവ് ആ നിന്നിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് കർത്താവിനെ നീ ആദ്യം നീ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പേ നിന്റെ ജീവിതം കൊണ്ട് കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. മഹത്വപ്പെടാത്ത കാലത്തോളം നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യതയില്ല എന്ന് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുക. കാരണം അത് ദൈവനാമം ദുഷിക്കത്തെ ഉള്ളൂ. ദൈവനാമത്തിന് അതൊരു അപമാനം വരുത്തത്തേ ഉള്ളൂ. പ്രിയ ദൈവവൈദലേ, ദൈവനാമത്തിന് അപമാനം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവനാമത്തിന് അപമാനം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പണിതിട്ടേ നിന്നെ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിക്കത്തുള്ളൂ എന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുക. നിന്നെ പണിയാത്രത്തോളം കാലം, നീ പണിയാൻ കൊടുക്കാത്തടത്തോളം കാലം, നിന്റെ ജീവിതത്തിൽ ഈ വിശ്വാസം വർദ്ധിക്കാത്തടത്തോളം കാലം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ വർദ്ധിക്കാത്തടത്തോളം കാലം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നിന്റെ ഉള്ളിൽ നിന്ന് വരാത്തടത്തോളം കാലം, നിന്നെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ കർത്താവിന് മനസ്സില്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുക. പ്രിയ ദൈവവേദലേ, ജീവിതത്തിൽ നീ പ്രവൃത്തി നീ ചെയ്യേണ്ടത് ചെയ്തു കഴിയുമ്പോൾ നിന്നെ കർത്താവ് മാനിക്കും, നിന്റെ കർത്താവ് ഉയർത്തും, നിന്നെ പറ്റിയുള്ള ശുശ്രൂഷകൾ കർത്താവ് പ്രാപിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അംബാസഡേഴ്സായിട്ട് നമ്മൾ പോകുമ്പോൾ ലോകക്കാർ കാണുമ്പം പറയണം, ഇവൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്, ഇവരുടെ ജീവിതത്തിൽ ഞാനൊരു വ്യത്യാസം കാണുന്നുണ്ട്, ഇവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, യഥാർത്ഥമായിട്ട് എന്തോ സംഭവിച്ചത് കൊണ്ട് അങ്ങനെയുള്ള ദേശുവിനെയാണ് എനിക്ക് കാണേണ്ടത്. ലോകം നമ്മളോട് പറയരുത്, ഓ ഇവരെ കണ്ടില്ലേ, അല്ലെ ഇദ്ദേഹത്തെ കണ്ടില്ലേ, ഈ ഒരു യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഇവരുടെ സ്വഭാവം ഇങ്ങനെയല്ലേ, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ലേ. അത് പറയുവാൻ കർത്താവ് ഒരിക്കലും ഇടയാക്കത്തില്ല. കാരണം കർത്താവിനറിയാം, അങ്ങനെ കർത്താവ് കൊണ്ട് വിടത്തൊന്നുമില്ല. കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന ഒരു പരിപാടിക്കും കർത്താവില്ല. കാരണം കർത്താവ് നിനക്ക് കൃപയാലാണ് വിശ്വാസം തന്നുകൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് നീ സ്നാനപ്പെട്ടത്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയിൽ നിൽക്കുക എന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിൽ നിന്നെ വളർത്തണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു ഒരു 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 പുഷ് ആവശ്യമാണ്, ഒരു പുഷ് നിനക്ക് ആവശ്യമാണ്. ഇല്ലാത്തടത്തോളം കാലം പിന്നെയും പിന്നെയും നീ ഇങ്ങനെ തളർന്ന അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ നിനക്കൊരു പുഷ് കിട്ടത്തില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭകളിൽ നിനക്കൊരു പുഷ് ലഭിക്കും. ആ പുഷ് മാത്രമേ അവിടെ തരത്തുള്ളൂ. ആ പുഷ് തന്നു കഴിയുമ്പോൾ നീ യു ഹാവ് ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിന്റെ രക്ഷയ്ക്കായിട്ട് നീ പ്രവർത്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു സത്യം ഞാൻ നിങ്ങളോട് വീണ്ടും വിളിച്ച് പറയുവാൻ ആഗ്രഹിക്കുക. വൺ സേവ്ഡ് യു ആർ നോട്ട് ഓൾവേസ് സേവ്ഡ്. നിങ്ങളങ്ങനെ വിചാരിക്കരുത്. കാരണം എൻ്റെ നാട്ടിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഇത് വീണ്ടും പറയുവാൻ, ഞാൻ എൻ്റെ നാട്ടിൽ റാന്നിക്കടുത്ത് കണ്ണമ്പേരൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, കെ വി ജോർജ് സാർ എന്ന് പറയുന്ന മലയാള അധ്യാപകൻ. അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല മലയാള അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം, എല്ലാവർക്കും താല്പര്യം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കുറവുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം രാവിലെ നല്ല സുമുഖനായിട്ട് നല്ല വെളുത്ത ഉടുപ്പും വെളുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമൊക്കെ ഉടുത്ത് അദ്ദേഹം സ്കൂളിൽ വരും. സ്കൂളിൽ വന്നിട്ട് സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം നേരെ ഷാപ്പിലേക്കാണ് പോകുന്നത്. അദ്ദേഹം എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ
ഇങ്ങനെ റോഡിലെ കുഴികളിലെല്ലാം കിടക്കും അദ്ദേഹം. കുഴികളെ കടന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിള്ളേർ വന്ന് പൊക്കിയെടുത്തോണ്ട് പോകും. ഒത്തിരി രാത്രിയായി കഴിയുമ്പോൾ അദ്ദേഹം അവിടുന്ന് പോകുന്നത്. അത് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് എല്ലാം അറിയാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ അത് മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ ഏതോ ഒരു ദൈവദാസനിൽ കൂടെ അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി. കണ്ടുമുട്ടാനിടയായി അദ്ദേഹം അങ്ങനെയുള്ളൊരു സഭയിൽ പോകാൻ തുടങ്ങി. ആ സഭയിൽ പോയപ്പോൾ ഇദ്ദേഹം കർത്താവ് ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇദ്ദേഹം മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചു. പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചേച്ച് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളുടെ ആ സഭയിൽ, ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ബോർഡൊക്കെ വെച്ച്, ഇദ്ദേഹത്തിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ട് ഡോക്ടർ കെ വി ജോർജ് സാറിൻ്റെ സാക്ഷ്യം എന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനും പോയി കേട്ടിട്ടുണ്ട് കെ വി ജോർജ് സാറിൻ്റെ സാക്ഷ്യം. കാരണം എൻ്റെ ചെറുപ്പനാളുകളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള എൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ റോഡിൽ ഓടയെ കിടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം യേശുവിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചുമ്മാ കേട്ടു, എന്തോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നല്ല വാഗ്മിയാണ്, മലയാളത്തിൻ്റെ അധ്യാപകനും. വളരെ സുന്ദരമായിട്ട് മലയാളത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. മലയാളത്തിൽ ബൈബിളൊക്കെ നല്ല നോളജാണ്, കാരണം അദ്ദേഹത്തിന് നല്ല അറിവുള്ള മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി എന്നെ കർത്താവ് മദ്യപാനത്തിൽ നിന്നും വിടുവിച്ചു, നിന്നെയും കർത്താവ് വിടുവിക്കുമെന്നെല്ലാം പറഞ്ഞ പുള്ളി കുറച്ചൊരു 3 വർഷം അങ്ങനെ പിടിച്ചു നിന്നു. 4-ാമത്തെ വർഷം വീണ്ടും പുള്ളി ഓടയിൽ കിടക്കാൻ തുടങ്ങി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഓടെ കിടക്കുന്ന നിർത്തി കുടിച്ചേച്ച് വീട്ടിൽ പോകും. അത്രയും ഒരു ഇമ്പ്രൂവ്മെൻ്റ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, കർത്താവേ, അതെൻ്റെ മനസ്സിൽ വന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം രക്ഷയുടെ അനുഭവത്തിൽ വന്നതാ? അനേകരുടെ മുമ്പിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിന്നതാ? കൃപയുടെ യുഗത്തിലാണ് അദ്ദേഹം താമസിയതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു പോയാലും, അദ്ദേഹം കൃപയിലാണെങ്കിൽ പിന്നിനെയും സ്വർഗത്തിൽ അങ്ങ് സേവ്ഡല്ലേ? അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതല്ലേ? അപ്പം ഇനി ഞാൻ വിചാരിക്കുന്നു മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് അദ്ദേഹം ഒരു മദ്യപാനിയായിട്ടാണ് മരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സ്വർഗത്തിൽ പോകത്തില്ല. വൺ സേവ്ഡ് യു ആർ നോട്ട് ഓൾവേസ് സേവ്ഡ്. നീ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ കാരണം നിൻ്റെ ജീവിതത്തിൽ അത് കാണണം. നിൻ്റെ ജീവിതത്തിൽ അത് കാണാത്തിടത്തോളം കാലം മറ്റുള്ളവർ നിൻ്റെ ജീവിതത്തിൽ 3 വർഷത്തേക്ക് കാണാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, 4 വർഷത്തേക്ക് കാണാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നിൻ്റെ ജീവിതത്തിൽ അത് കാണാത്തിടത്തോളം കാലം നീ പറയരുത് ഞാൻ സേവ്ഡ് ആണെന്ന് പറയരുത്, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയരുത്. പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രവൃത്തികളും പരിശുദ്ധാത്മാവിന് നിരക്കുന്ന പ്രവൃത്തികളാവുമെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു. അതല്ലാത്തതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളൊന്നും അല്ല, അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണെന്ന് നമ്മൾ സ്വയം അഹങ്കരിക്കുകയാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക. പ്രിയ ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരാത്തിടത്തോളം കാലം, നിൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാത്തിടത്തോളം കാലം അത് മറ്റു ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണമുണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കണ്ടിരിക്കും, അത് കണ്ടിരിക്കും. അതിന് യാതൊരു വ്യത്യാസമില്ല. നിനക്ക് ഈ നിൻ്റെ ജീവിതത്തിലെ വ്യത്യാസമൊന്നും അങ്ങനെ പൊതിഞ്ഞു വെക്കാനൊന്നും പറ്റത്തില്ല. പ്രിയ ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ രക്ഷയുടെ അനുഭവം, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നു. അതിന് കാരണം കൃപയാ, കൃപ. കൃപയെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ ഈയിടെ ഞാൻ വായിച്ചു, ഒരിടത്ത് വായിക്കാൻ തുടങ്ങി. അർഹിക്കാത്തതാണെന്നൊക്കെ പറയും. പഴയ നിയമത്തിൽ കൃപയെക്കാളും കൂടുതൽ കൃപ പറഞ്ഞിട്ടില്ല ഇല്ലേ? അങ്ങനല്ലേ? പഴയ നിയമത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ദയയും, മേഴ്സി, ലവ് ആൻഡ് മേഴ്സിയെ പറ്റിയാ പഴയ നിയമം പറയുന്നത്. എന്നാൽ പുതിയ പഴയ നിയമത്തിലേക്ക് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നിന്നോട് ദയയുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ എന്താ പറ്റുന്നതെന്നറിയാം? തെറ്റ് പറ്റിയാൽ നീ സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചു, നീ തിരിച്ചുവാന്ന് പറയുന്ന ഒരു അനുഭവമാണ് പഴയ നിയമത്തിലുള്ളത്. നമ്മൾ പ്രവൃത്തി ചെയ്താൽ മതി, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ആട്ടുകൊറ്റന്മാരെ അറുത്താൽ മതി, രക്തം ചിന്തിയാൽ മതി. ദൈവദാസൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് പ്രസംഗിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യവും എന്നെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ പഴയ നിയമത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ അങ്ങോട്ട് ചെന്നാണ് മേടിക്കുന്നത്. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ അങ്ങോട്ട് ചെന്ന് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ 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 എന്ന് പറയാം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ദയയും ലവും മേഴ്സിയും അല്ല, കൃപയെപ്പറ്റിയാണ് പറയുന്നത്, രക്ഷയെപ്പറ്റിയാണ് പറയുന്നത്. കൃപയെന്ന് പറഞ്ഞാൽ ഗ്രേസിനെ പറ്റിയാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നിന്നെ തേടി വരുന്ന ഒരു ദൈവത്തെ പറ്റിയാ, നിന്നെ അനുഗ്രഹിക്കാനായിട്ട് തേടി വരുന്ന ഒരു ദൈവത്തെ പറ്റിയാ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവദാസൻ ഇവിടെ നിന്ന് പറഞ്ഞത് നിന്നെ തേടി പുതിയ നിയമത്തിൽ നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പുറകെ വരുന്നൊരു ദൈവത്തെ പറ്റിയാ. പഴയ നിയമത്തിൽ നീ അങ്ങോട്ട് ചെന്നാലേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ, പുതിയ നിയമത്തിൽ നിന്നെ തേടി വരുന്ന ഒരു ദൈവത്തെ പറ്റിയാ പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വലിയൊരു ഡെഫിനിഷൻ വായിച്ചു. അത് കുറച്ചുകൂടെ നമുക്ക് ഈ കൃപയും ദയയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഗ്രേസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. മേഴ്സി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഡെഫിനിഷൻ ഇങ്ങനെയാണ് വായിച്ചത്. നിങ്ങൾ ഒരു സ്പീഡിംഗ് ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങളൊരു കാറയിൽ ഓടിച്ചുകൊണ്ട് പോകുകയാണ്. കാറയിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ
കാർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് സൈനിൽ നിർത്തിയില്ല, നിങ്ങൾക്ക് സ്പീഡും കൂടിപ്പോയി. എനിക്കത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എൻ്റെ ഒരു പോലീസ് എന്നെ പിടിച്ചു നിർത്തി. പോലീസ് എന്നെ പിടിച്ചു നിർത്തിയപ്പോൾ അദ്ദേഹം, സാധാരണ നമ്മൾ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിറ്റി ജോലിക്കാരാണെങ്കിൽ, നമ്മൾ സിറ്റി ജോലിക്കാരാന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ടിക്കറ്റ് തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ പറയാൻ പോയിട്ടില്ല. ചിലപ്പം ഒരു ടിക്കറ്റ് കൂടെ കൂടുതൽ കിട്ടിയല്ലോ എന്നും കൊണ്ട് അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല. ചിലർ പറയുന്നുണ്ട്, ചിലർ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ പിടിച്ചു നിർത്തിയപ്പോൾ, എന്നെ പിടിച്ചു നിർത്തിയപ്പോൾ ഇങ്ങനെ പറയുക, നമ്മളെ ടിക്കറ്റ് കിട്ടാതെ പോലീസ് നമ്മളോട് പറയുക, നീ കൊള്ളാം, നിന്നെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ, നീ അങ്ങനെ സാധാരണ സ്പീഡിൽ പോകുന്ന ആളല്ലെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ടിക്കറ്റ് തരുന്നില്ല, ഇനി നീ ഇത് ആവർത്തിക്കരുത്, എന്നെ ഒന്ന് ഒന്ന് തട്ടിയിട്ട് എന്നോട് പോകാൻ പറയുക. പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ദയ. ആ പോലീസ് പറഞ്ഞു, ആ പോലീസിൻ്റെ ദയ എന്നോടുള്ള ദയയായിരുന്നു. ആ ദയ എന്ന് പറഞ്ഞാൽ പോലീസ് എനിക്ക് ടിക്കറ്റ് തരാതെ വിട്ടു, അല്ലെങ്കിൽ ഞാൻ $90 $140 എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുക്കണം, അത് കൊടുക്കാതിരിക്കുക. എന്നാൽ കൃപയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് വേണ്ട, എന്നെ ഇനി തട്ടിയിട്ട് പറഞ്ഞു, വാ നമുക്കൊരിടം വരെ പോകാം. എവിടെ എന്നെ കൊണ്ടുപോയെന്നറിയാമോ? ഹിബാച്ചിയിൽ. ഹിബാച്ചിയിൽ കൊണ്ടുപോയിട്ട് എനിക്കൊരു ബുഫേ മേടിച്ചു തന്നു. പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ അർഹിക്കുക, നിങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. എന്നെ കൊണ്ടുപോയി എന്നല്ല പറയുന്നത്, ഞാൻ ഹിബാച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഹിബാച്ചിയിലാണ് പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാര്യം നമുക്ക് സെലക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ ഇന്നത് തിന്നണമെന്നൊന്നും ഷെയ്നോടൊന്നും പറയണ്ട, അവൻ വേണ്ടത് തിന്നാം. അതുകൊണ്ടാണ് ഹിബാച്ചി എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത്, പോലീസുകാരൻ നിന്നെ ഒരിക്കലും നീ പ്രതീക്ഷിക്കുന്നില്ല, നിന്നെ ഹിബാച്ചി കൊണ്ടുപോയി നിനക്കൊരു ബുഫയുടെ മേടിച്ച് തരണമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കുന്നില്ല, നീ ഒരിക്കലും അത് അർഹിക്കുന്നില്ല. കാരണം പോലീസുകാർക്ക് വേറെ പണിയുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ കൃപയെപ്പറ്റി ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി തന്ന ഒരു കാര്യം ഇതാണ്, ദയെന്ന് പറഞ്ഞാൽ നിനക്ക് ടിക്കറ്റ് തരാതെ നിന്നെ വിട്ടതാ, കൃപയെന്ന് പറഞ്ഞാൽ നിനക്ക് ടിക്കറ്റ് തരാതിരുന്നത് മാത്രമല്ല, നിന്റെ വേറത്തൊന്ന് തട്ടിയത് മാത്രമല്ല, നിന്നെ വിളിച്ചുകൊണ്ട് പോയി ഹിബാച്ചി കൊണ്ടുപോയി നിനക്കൊരു ബുഫയും മേടിച്ചു തന്നിട്ട് അവിടെ ഇരുത്തി നിന്നോട് പറയുക, ഇനി നീ ഇത് ചെയ്യരുത്, നിന്റെ സമയം നിന്റെ കൂടെ ഇരുന്നിട്ട് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. കാര്യം നീ അർഹിക്കാത്തത് നിനക്ക് തരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. പ്രിയ ദൈവവൈദ്യരെ, ദയയും കൃപയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കൃപയാലാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ അർഹിക്കാത്തൊരു കാര്യമുണ്ടല്ലോ, നിന്റെ രക്ഷയെന്ന് പറയുന്നത് നീ ഒരിക്കലും അർഹിച്ചതല്ല, നിന്നെ രക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ് നിനക്ക് കർത്താവ് വിശ്വാസം കൂടെ തന്ന്, നിനക്ക് ഇത്രയൊക്കെ തന്നിട്ട് നിന്നെ രക്ഷിക്ക നീ ഇത് ചെയ്യുന്നത്. കർത്താവിന് വിശ്വസ്തനാണ് കർത്താവ്. കർശകാലമാകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി, പഴയ നിയമ കാലത്ത് കർത്താവ് ദൈവം ഇങ്ങനെ ദയയും സ്നേഹവും ഒക്കെ കൊടുത്തു നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. പറഞ്ഞു, നിങ്ങൾ ഊനമില്ലാത്ത ഒരു 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 ആടിനെയൊക്കെ കൊണ്ടുവന്ന് അറക്ക്, എന്നിട്ട് ഇവരൊന്നും കേൾക്കുന്നില്ല. കേൾക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് നടക്കുന്നില്ല, ഇവരുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടും നടക്കുന്നില്ല, ഇനിയും ഞാൻ ഒരു പരിപാടിയോടെ ചെയ്യാം, എൻ്റെ ഏകജാതനായ പുത്രനെ ഇവൻ്റെ പാപം ഇത് ഇനി അത്രയും കൂടെ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതൊക്കെ വലിയ പരിപാടിയാണ്. ഒരു നല്ല ഊനമില്ലാത്ത കാളെ ആടിനെ കൊണ്ടുവരണം, ദൈവദാസൻ പറഞ്ഞ പോലെ അത് ഊനമില്ലാതാണ് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അവിടുത്തെ പുരോഹിതന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണം, ഇതൊക്കെ വലിയ പരിപാടിയാണ്. കർത്താവ് ഓർത്തു, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവരാരും വരത്തില്ല, ഇവരാരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഒരൊറ്റ കാര്യം ഞാൻ പറയാം, എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ ഇവന് വേണ്ടി യാഗമായിട്ട് കൊടുക്കുക. അപ്പോൾ കാര്യം അതുകൂടെ കർത്താവ് അങ്ങ് ചെയ്തു തന്നതാണ്. കാരണം എന്നാണെന്നറിയാമോ? അല്ല, നിങ്ങൾക്ക് പരിപാടിയാകും, എന്തൊക്കെ പരിപാടികളുണ്ട്, എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആടിനെ കൊണ്ടുവരണം, കാളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പരിപാടിയാണ്, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ആടിനെ കൊണ്ടുവരണ്ട, നീ കാളയം കൊണ്ടുവരണ്ട, നീ ഒരു പുരോഹിതൻ്റെ അടുത്ത് പോയി സർട്ടിഫിക്കറ്റും മേടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തുക. പരിപാടി നിർത്തിയിട്ട് എൻ്റെ ഏകജാതനായ പുത്രനെ നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായിട്ട് ക്രൂശിൽ കർത്താവ് കാൽവറിയിൽ യാഗമായി കൊടുക്കുകയാണ്. കാരണം അത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്ന ആടിൻ്റെ സ്ഥാനത്ത്, അത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്ന കാളയുടെ സ്ഥാനത്ത്, അത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്ന മറ്റുള്ള എല്ലാത്തിൻ്റെയും സ്ഥാനത്ത് ഇന്ന് എൻ്റെ എൻ്റെ പുത്രനെ നിനക്ക് വേണ്ടി യാഗമായി തന്നിരിക്കുക. എന്നിട്ടും ഇവർക്കാർക്കും പ്രശ്നമില്ല, എന്നിട്ടും രക്ഷയില്ല, എന്നിട്ടും രക്ഷയില്ലാതായപ്പോഴാണ് പൗലോസ് പറയുന്നത്, ഇനി കൃപയെ നിനക്ക് തരാം, നിനക്ക് വിശ്വാസം തരാം, നീ ഒന്ന് രക്ഷിക്കപ്പെട്.
നീ ഒന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒന്ന് വാ. എങ്ങനെയെങ്കിലും ഇതേക്കുള്ള എന്തുവാ ഞാൻ ചെയ്യേണ്ടത്, ഇതേക്കുള്ള ഞാൻ എന്തുവാ ചെയ്യേണ്ടത്, നിനക്ക് ഇതൊക്കെ ഞാൻ തരാം. നീ വിശ്വാസം, നിന്റെ വിശ്വാസം കൊണ്ടൊന്നും അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, എന്നാൽ നിന്നെ വിശ്വാസത്തിൽ, നിനക്കൊരു വിശ്വാസം തന്നിട്ട് ഞാൻ നിന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് നീ വിശ്വാസത്തിൽ നിൽക്കണമെന്നുള്ളത് കർത്താവ് നിന്നെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നുള്ളത് കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്ന കാരണമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് വിചാരിക്കുക, കർത്താവ് വിശ്വസ്തനാണ് കേട്ടോ. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. എന്താ കർത്താവ് ഇപ്പം വിചാരിക്കുക എന്ന് വിചാരിച്ചു, ഇതും ചെയ്തിട്ടും നടക്കുന്നില്ല, ഇനി വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാം. കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഒരിക്കലായിട്ട് അവൻ ക്രൂശിൽ യാഗമായി തീർന്നു. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് കർത്താവ് ചെയ്യണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് കൃപ തന്നിട്ടില്ലേ, നിങ്ങൾക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമാക്കി തീർത്തില്ലേ, നിനക്ക് നിൻ്റെ ഏകജാതനായ നിനക്ക് വിശ്വാസം തന്നിട്ടില്ലേ, പിന്നെ നിൻ്റെ പ്രശ്നം എന്നാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയ ദൈവപൈതലെ, ഇത്രയൊക്കെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ നിനക്ക് എന്ത് കാരണമാണ് ഉള്ളത്? നിനക്ക് കാരണമില്ല, കാരണം നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്നാൽ ചില കാര്യങ്ങളുണ്ടല്ലോ, ചിലത് ഞാൻ പറയാം. ഞാൻ ഇന്നലെ അത് വീണ്ടും ഇന്നലെ വൈകിട്ടും അത് ഞാൻ കുറച്ച് സമയം അവിടെ പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ കാര്യമായി. ചിലതുണ്ടല്ലോ, ചിലത് എത്ര പറഞ്ഞാലും ശരിയാകത്തില്ല, എത്ര പറഞ്ഞാലും ശരിയാകത്തില്ല. എന്തൊക്കെ പറഞ്ഞു ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞ കെ വി ജോസാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 3 വർഷം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിൽ കൂടെ ആ 3 വർഷം കർത്താവിന് അത്രയും മതിയായിരുന്നു കാണും അദ്ദേഹത്തെ. കർത്താവിന് തോന്നി ഇദ്ദേഹം എന്ത് ചെയ്താലും വിശ്വസ്തനല്ല, വിശ്വസ്തനായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം മാറിപ്പോയി. എന്നാൽ 2 തെസ്സലോനിക്കൽ എടുത്തേ 2 അധ്യായം അതിൻ്റെ 11 12 വാക്യം ഒന്ന് വായിച്ചേ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പം ആദ്യം അത് തുടങ്ങുന്ന എങ്ങനെയാ നോക്കിക്കേ, സത്യത്തെ വിശ്വസിക്കാതെ. അപ്പം അവർക്ക് സത്യം അവർക്ക് പറഞ്ഞതാ, ആരെങ്കിലും അവരോട് സത്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. സത്യം പറഞ്ഞിട്ട് കേൾക്കാൻ മനസ്സില്ല, കേൾക്കാൻ മനസ്സില്ല സത്യമാണ്. ഇത് ഇന്നലെ ഇത് പറഞ്ഞപ്പോൾ ആരോ ആൾക്കാർ പിന്നെ എന്തെങ്കിലും സദൃശ്യവാക്യങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അപ്പം കർത്താവിൻ്റെ ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചു, സദൃശ്യവാക്യങ്ങളല്ല അവർ പറയും, അത് പഴയ നിയമമാണെന്ന് പറയും. പുതിയ നിയമത്തെ ഉണ്ടെന്ന് പറഞ്ഞു ദൈവദാസൻ. എനിക്കത് ഹെൽപ്പ് ചെയ്തത് എടുത്തതാണ്. സത്യത്തെ വിശ്വസിക്കാതെ, നീ വിശ്വസിക്കാനായിട്ട് നിനക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പ്രിയ ദൈവപൈതലെ, നിനക്ക് ശരിക്കും പറഞ്ഞാൽ കൊണപ്പെടാനുള്ള അവസരം നിനക്ക് ദൈവം ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. നീ കൊണപ്പെടാത്തടത്തോളം കാലം ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആദ്യമേ പറഞ്ഞു, കർത്താവ് തൻ്റെ പുത്രനെ യാഗമായിട്ട് തീർത്തതാ. അത് കഴിഞ്ഞിട്ട് കർത്താവ് നിനക്ക് കൃപ തന്നതാ, കർത്താവ് നിനക്ക് വിശ്വാസം തന്നതാ, നിനക്ക് നല്ല ദൈവദാസന്മാരെ തന്നതാ, നിനക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് അനേകരെ നിനക്ക് തന്നതാ. ഇതൊക്കെ തന്നിട്ട് നിനക്ക് കുളം പിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവൻ്റെ പരിപാടി എന്താണെന്നറിയാമോ? അവനെ വിശ്വസിക്കുന്ന എന്തിനാണെന്നറിയാമോ? നാശത്തിന് വേണ്ടി വെച്ചേക്കുക. ഇതല്ലേ ഇവിടെ പറയുന്നത്? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് പക്ഷേ ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഫോഷ് വിശ്വസിക്കുന്നവനും വ്യാജം കഴിയുന്നവനും വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയുള്ളവനും എവിടെ പോകുന്നത്? സ്വർഗത്തിലാണ്. സ്വർഗത്തിലാണ് അവർ പോകുന്നത്. അവരെവിടാ ഈ സത്യത്തിൽ സത്യമായിട്ട് വെച്ചേക്കുന്നത്? എന്തിനാണ് വെച്ചേക്കുന്നത്? എന്ത് പറഞ്ഞാലും ജീവിതത്തിൽ മാറ്റം വരത്തില്ലെങ്കിൽ അവരുടെ അന്ത്യം ഇതാണെന്ന് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക. പ്രിയ ദൈവ പൈതലെ, നിനക്ക് കൊണപ്പെടാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്, പ്രസംഗിക്കുമ്പോൾ ആദ്യം പ്രസംഗകനോടാണ് ദൈവവചനം വരുന്നത്. എന്നോടും വരുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഗുണപ്പെടാൻ സമയമുണ്ടെങ്കിലും ജീവിതത്തിൽ മാറ്റം വരാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പ്രിയ ദൈവവേദന, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാണ്, പോഷ്ക നിങ്ങൾ വിശ്വസിക്കുന്നത്. പ്രിയ ദൈവവേദന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് പോഷ്ക്ക് വിശ്വസിക്കാനും വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി നിൻ്റെ മേൽ വരാനും വേണ്ടിയല്ല. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സത്യത്തിലും ആത്മാവിലും നിന്നെ നടത്തുവാൻ വേണ്ടിയാ കർത്താവ് നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. പരിശുദ്ധാത്മാവിനെ ചുമ്മാ ഒന്നും തന്നതല്ല, പക്ഷേങ്കിൽ നീ കൃപയിലാണെന്നും പറഞ്ഞിരിക്കാതെ നിന്നെ ഇത് പകൽക്കാലം പറയുക, നീ പോഷ്ക്ക് വിശ്വസിക്കുന്നവരല്ല, വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി നിന്റെ മേൽ ഭരിക്കാൻ പാടില്ല. കാരണം നിൻ്റെ മേലുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെങ്കിൽ പ്രിയ ദൈവപൈതലെ, പോഷ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറൊരു ജീവിതവും ഇവിടെ വരുമ്പോൾ വേറൊരു ജീവിതവും സംഭവിക്കുകയാണെങ്കിൽ അത് പോഷ്ക, അത് പോഷ്ക.
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രഹസ്യ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തുവാ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തുവാ, നമ്മുടെ കുടുംബവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തുവാ, നമ്മുടെ സഹോദരനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തുവാ, നമ്മുടെ സഹവിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തുവാ, അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് പോഷ്കാണെന്ന് ഞാൻ ഇന്ന് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് അങ്ങനെ ആക്ട് ചെയ്യുവാൻ വേണ്ടിയല്ല, നിന്റെ പേരുള്ളത് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും നിന്നെ പോഷ്കിലേക്ക് നയിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും നിന്നെ വ്യാജത്തിലേക്ക് നയിക്കുന്നതല്ല, എന്നാൽ പൈശാചിക ശക്തികളാണ് നിന്നെ പോഷ്കിലേക്ക് നടത്തുന്നത്, പൈശാചിക ശക്തികളാണ് നിന്റെ വ്യാജത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കെന്തോ ഉള്ളത്, ആദ്യം നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് അത് മറ്റേ ഇതിലേക്ക് പോയി എഫേഷ്യർ, നമുക്ക് കൃപ ദൈവം തന്നിട്ടുണ്ട്, നമുക്ക് വിശ്വാസം തന്നിട്ടുണ്ട്. ജോൺ ന്യൂട്ടൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കൃപ കർത്താവ് തരുന്നത് എവിടോട്ടാന്ന് അറിയാമോ, എംപ്റ്റി ഹാൻഡിലേക്കാ, ഒന്നുമില്ലാത്ത കരങ്ങളിലേക്കാണ് കർത്താവ് കൃപ തരുന്നത്. നമുക്കെല്ലാം ഉണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, കർത്താവിൻ്റെ കൃപ അവിടെ ലഭിക്കത്തില്ല. നമ്മൾ ഒന്നുമല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്നുമല്ല, വെറും അകത്തോട്ട് വലിക്കുന്ന ശ്വാസം വെളിയിലോട്ട് വിടാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു. കാരണം ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ആസ്മ രോഗത്താൽ കിടന്ന് ഞാൻ കാലും കൈയും ഇട്ടടിച്ചവനാ, കാലും കൈയും ഇട്ടടിച്ചവനാ, എൻ്റെ ശരീരം മൊത്തം നീല നിറമായവനാ. അവിടെ എന്നെ കർത്താവാ വിടുവിച്ചത്. അവിടെ വിടുവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അകത്തോട്ട് പോകുന്ന ശ്വാസം വെളിയിലോട്ട് വരാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു. നമ്മളിവിടെ കുത്തിയിരുന്ന് അകത്തോട്ട് വലിക്കുന്നൊരു ശ്വാസമുണ്ടല്ലോ, വെളിയിലോട്ട് വന്നില്ലെങ്കിൽ പരിപാടി കഴിഞ്ഞു. നമുക്കൊന്നിനും അഹങ്കരിക്കാനില്ല പ്രിയ ദൈവപൈതലേ, നമുക്കൊന്നിനും അഹങ്കരിക്കാനില്ല. ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യമാണ് വിളിച്ചു പറയുന്നത് കേട്ടോ. ഞാൻ അയലോകക്കാർ കേട്ട് അയലോകക്കാർ ചെയ്യുന്ന കണ്ടതുകൊണ്ടൊന്നും പറയുന്നതല്ല, മറ്റുള്ളവർ ചെയ്ത് കണ്ടത് പറയുന്നതല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അകത്തോട്ട് വലിച്ച ശ്വാസം പുറത്തോട്ട് പോകാതെ കാലും കൈയും ഇട്ടടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ, നിൻ്റെ ജീവിതത്തിൽ നീ അലോപ്പതി ചെയ്തു, ഹോമിയോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, എന്തൊക്കെ ചെയ്തിട്ടും നിനക്ക് ഫലമില്ലാതിരിക്കണമെന്ന്, എന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുമ്പോൾ നിനക്ക് സൗഖ്യമാകുമെന്ന് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി 1 മണിക്ക് എൻ്റെ ബ്രദറിനെ അന്ന് STD ബൂത്തിൽ വിട്ട് ജീസസ് ടവറിലേക്ക്, ജീസസ് കോൾസിൻ്റെ ടവറിലേക്ക്, പ്രെയർ ടവറിലേക്ക് വിളിച്ചപ്പോൾ ആ സഹോദരി വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന് ഇന്നിപ്പോൾ തന്നെ സൗഖ്യമാവുകയാണ്. അവിടെ അവർ വളരെ ആത്മാവിൽ, എൻ്റെ സഹോദരൻ അവൻ വിശ്വാസിയൊന്നുമല്ല, അവൻ എന്തുവാ ഞാൻ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല, ഞാനും വിശ്വാസിയല്ല, എൻ്റെ പിതാവ് എൻ്റെ കിടക്കയ്ക്കിരുന്ന് കരയുകയാണ്. പ്രിയ ദൈവപൈതലേ, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാതെ കടന്ന് കാലും കൈയും ഇട്ടടിക്കുമ്പോൾ ഒരു മാതാവിനും അത് സഹിക്കത്തില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാവിരുന്ന് കരയുക, എനിക്കെന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിരുന്ന് കാലും കൈയും ഇട്ടടിച്ചപ്പോൾ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ വിളിക്കുന്ന നിനക്ക് പ്രയർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരാളെ രാത്രിയിൽ 1 മണിക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെയല്ല, ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മദ്രാസ് എന്ന സ്ഥലത്തേക്ക് വിളിക്ക്, അവിടെ ജീസസ് കോൾസ് പ്രയർ ടവറിൽ വിളിക്ക്. ആ സഹോദരിയെ എനിക്കറിയത്തില്ല, ആ സഹോദരിക്ക് എന്നെ അറിയത്തില്ല, എന്നാൽ എന്നെ അറിയുന്ന ഒരു കർത്താവ്, ആ സഹോദരിയെ അറിയുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം പോയി വിളിച്ചു പറഞ്ഞു, എൻ്റെ സഹോദരൻ ശ്വാസം വിടാതെ ആസ്മ രോഗത്താൽ കിടന്ന് കഷ്ടപ്പെടുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ വിട്ട രോഗം, ഇന്ന് 25-30 വർഷമായിട്ട് എനിക്കിന്നുവരെയും ആസ്മയില്ല, എനിക്കങ്ങനെ ഒരു പ്രോബ്ലമില്ല. പ്രിയ ദൈവവൈദ്യരെ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം കുറുകിയിട്ടില്ല. സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നിന്നെ വിളിയിപ്പിക്കുന്നത്, സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അതുവരെയും ഞാൻ ഈ സൗഖ്യശക്തിയിലൊന്നും വിശ്വസിക്കുന്നില്ലായിരുന്നു, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു, ഞാൻ വലിയ 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 ആരാധനയിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാത്തലിക് ചർച്ചിലായിരുന്നു, അവിടെ മലയാളം വർഷിപ്പ് ഉണ്ടെങ്കിൽ ആ മലയാളം കാത്തലിക് ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയോടാണ് കർത്താവിൻ്റെ ദയ തോന്നി എന്നെ സൗഖ്യമാക്കിയത്. പ്രിയ ദൈവപൈതലേ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ ഒരു സ്ഥലയിൽ വന്നെങ്കിലേ നിനക്ക് സൗഖ്യമാകുന്നതെന്നല്ല,
നിന്നെ സൗഖ്യമാക്കുവാൻ കർത്താവിന് എവിടെയും പറ്റും. എന്നാൽ നിന്നെ വിടുവിച്ചത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാ. അപ്പോൾ അവിടെ നിനക്ക് സപ്പോർട്ട് ആവശ്യമാ, ആത്മാവിനുള്ള ആരാധന നിനക്ക് ആവശ്യമാ. അങ്ങനെയുണ്ടെങ്കിലേ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. നിനക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് നിനക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ നിന്നെ ദൈവം ഇങ്ങനെയുള്ള ഒരു സഭയിലേക്ക് ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സഭയിൽ ഇങ്ങനെയുള്ള സഭകളിൽ ആക്കിയിരിക്കുന്നത്. പക്ഷെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നീ കൃപയാലല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നീ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കണം. ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു വിചാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മണ്ടയിലാണ് കൊണ്ടെന്നുള്ളൊരു ഒന്നുമല്ല, നമ്മളൊന്നുമല്ല. ഞാൻ സാധാരണ പറയാറുള്ളത് അഭിഷേകം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടുന്നത് അവൻ്റെ വിശുദ്ധി കണ്ടിട്ടല്ല, അവൻ്റെ നന്മ കണ്ടിട്ടല്ല. അഭിഷേകമുണ്ടെന്നും പറഞ്ഞ് നമ്മളാരും രക്ഷപ്പെട്ടെന്നൊന്നും പറയരുതേ. അഭിഷേകം കർത്താവ് നിനക്കൊരു ടൂൾ, കർത്താവിന് ഒരാളെ ഉപയോഗിക്കാൻ ഒരു ടൂൾ വേണം, കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ ഒരു ടൂൾ വേണം. അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. ടൂൾ ഒരിക്കലും നീ ഒരു തൂമ്പ എടുത്ത് കളച്ചാൽ തൂമ്പ ഒരിക്കലും പറയത്തില്ല എൻ്റെ കഴിവുകൊണ്ടാ അതെല്ലാം വെട്ടി നിർത്തിയെന്നില്ലേ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാ അത് നിർത്തിയെന്നൊന്നും തൂമ്പ ഒരിക്കലും പറയത്തില്ല. തൂമ്പ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ടാണ് അവിടെ കുഴിക്കാൻ പറ്റിയത്. ആ തൂമ്പ അവിടെ ഇല്ലെങ്കിൽ വേറൊരു തൂമ്പായി ആ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റും. പ്രിയ ദൈവവേദനയിൽ അത്രയും വിചാരിച്ചാൽ മതി കേട്ടോ. ഈ തൂമ്പ അവിടെ ഇല്ലെങ്കിൽ വേറൊരു തൂമ്പ എടുത്തോളും. നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് വിചാരപ്പെടരുത്. കർത്താവേ എന്നെയല്ലേ നീ ഇവിടെ കണ്ടിരിക്കുന്നത്, എന്നെയല്ലേ നീ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നെയല്ലേ നീ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും നീ വിചാരിക്കണ്ട. അത് കർത്താവിൻ്റെ പദ്ധതിയാണ്, കർത്താവിൻ്റെ പദ്ധതിയാണ്. അതൊക്കെ കർത്താവിന് നീ അവൈലബിൾ അല്ലെങ്കിൽ വേറൊരാളുണ്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മളെന്തോ തികഞ്ഞവരാണെന്നുള്ളൊരു ഭാവം നമ്മളിൽ നിന്ന് പോട്ടെ. നമ്മളൊന്നുമല്ലെന്നുള്ളൊരു ഭാവം, അതാ ഞാൻ പറഞ്ഞത്, എംപ്റ്റി ഹാൻഡിലായിട്ടാ കർത്താവിൻ്റെ കൃപ വരുന്നത്. കർത്താവിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നീ സമ്മതിക്ക. ഒന്നുമില്ലെന്ന് സമ്മതിച്ചാൽ തീർച്ചയായിട്ടും നിന്നെ നടത്തുന്ന ഒരു ദൈവമാണ് നിൻ്റെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവാണ് കൃപ തന്നിരിക്കുന്നത്, കർത്താവാണ് നിങ്ങൾക്ക് വിശ്വാസം തന്നിരിക്കുന്നത്, ഇല്ലേ? നമ്മളിവിടെ ഇവിടെ ഇവിടെ പറയുന്നത് കേട്ടിട്ട്, നമ്മുടെ പാസ്റ്ററൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, കർത്താവിൻ്റെ വിശ്വാസം, യേശുവിൻ്റെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിൻ്റെ എക്സ്പ്ലനേഷനാണിത്. നമ്മളൊരിക്കലും വിചാരിക്കരുത് നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. നോ, കർത്താവിൻ്റെ വിശ്വാസം നിനക്ക് തന്നത് കൊണ്ടാണ്. പ്രിയ ദൈവ പൈതലെ, കർത്താവ് നിന്നെ നടത്തിയത് കൊണ്ടാണ്, നിൻ്റെ കർത്താവിൻ്റെ വിശ്വാസം നിൻ്റെ മേലിട്ടത് കൊണ്ടാണ്, അല്ല നിൻ്റെ കുടുംബമഹിമ കൊണ്ടല്ല. തീർച്ചയായിട്ടും നിൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന് നിന്നോട് ദയ തോന്നിയത്. അനേകരുടെ പ്രാർത്ഥന നിനക്ക് ചുറ്റുമുണ്ട്. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും. കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നേച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ശരിയാകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. നിങ്ങൾ നല്ല എക്സാമ്പിൾ കാണിക്കാതിരുന്ന വെച്ചാൽ കുഞ്ഞുങ്ങൾ നല്ല എക്സാമ്പിൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ളത് ക്രമപ്പെടുത്ത. കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമെന്നുണ്ടെങ്കിൽ നീ പറയ, നിന്നോട് കർത്താവ് പറയുന്ന നീ ആദ്യം ചെയ്യ്. തീർച്ചയായിട്ടും നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. നമ്മളൊക്കെ ഓ അവർക്കേ വിശ്വാസമുള്ളൂ, ഇവർക്കേ വിശ്വാസമുള്ളൂ എന്ന് പറയുന്നു. ഒരു ഒരു എക്സാം ഒരു ഒരു കഥയോടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാം. പ്രീദൈവ വൈദലെ, ജീൻ ഫ്രാൻസ്കോസിസ് ബെളവെട്ട് എന്ന് പറയുന്നതായ ഒരു വ്യക്തിയാണ് ആദ്യം നയാഗ്ര ഫോൾസിൻ്റെ മേളിൽ കൂടെ ഒരു റോപ്പേൽ അക്കരെ കടന്നത്. അതായത് 1100 വീതിയുള്ള ജലനിരപ്പിൽ നിന്ന് 130 ഉയരത്തിൽ ഒരു റോപ്പ് കെട്ടിയിട്ട് ഒരു ഇപ്പോൾ ഒത്തിരി പേരത് ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാവർക്കും അതൊരു ഫണ്ണാണ്. നയാഗ്ര ഫോൾസിൻ്റെ മേളിൽ കൂടെ അക്കരയിൽ നിന്ന് ഇപ്പുറത്ത് ഒരു റോപ്പ് കെട്ടിയിട്ട് അതിൽ കൂടെ നടക്കുക. അതിൽ കൂടെ നടക്കുന്നവർ ഒത്തിരിയുണ്ട്. എന്നാൽ ഇദ്ദേഹമാണ് 1800 ജീവിച്ച ഒരു ഒരു ഫേമസ് അക്രോബാറ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇത് കാണാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ വന്നിരുന്നു. അക്കരയും ഇക്കരയും എല്ലാം നിൽക്കുക. അക്കരയും ഇക്കരയും എല്ലാം നിൽക്കുമ്പം ഇദ്ദേഹം അപ്പുറത്തെ സ്ഥലത്തു നിന്ന്, കാനഡ സൈഡിൽ നിന്ന് ആണോ ഏത് സൈഡിൽ നിന്നാണോ, ഇപ്പുറത്തെ സൈഡിലേട്ട് അദ്ദേഹം ഒരു റോപ്പിൽ കൂടെ നടന്നു വരിക.
പക്ഷേ അദ്ദേഹം തന്നെയല്ല നടന്നത്. അദ്ദേഹത്തിൻ്റെ തോളിലൊരാളുണ്ടായിരുന്നു, തോളിലൊരാളുണ്ടായിരുന്നു, തോളിലുള്ളായിരുന്നു ഒരാളെയും കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നു. സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഭയങ്കര ആവേശഭരിതരായി. ഒരാൾ അവിടുത്തെ അടുത്ത് നിന്ന് ഭയങ്കര ഹുറേ 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 എന്നെല്ലാം വിളിക്കുക, ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അസാധ്യമായ കാര്യമാണ്, നമുക്കാണെങ്കിൽ തന്നെ നടക്കാൻ വയ്യാത്ത, നമുക്കിനി ഒരാളെ തോളെ വെച്ചുകൊണ്ട് നടക്കാൻ വലിയ പാടാണ്. അപ്പം ഇദ്ദേഹം തോളെ വെച്ചുകൊണ്ട് ഇപ്പുറത്ത് വന്നപ്പോൾ ഒരാൾ ഭയങ്കരമായ വലിയ രീതിയിൽ സന്തോഷമായി. ഇത് എങ്ങനെ സംഭവിച്ചു പോയോ? അപ്പോൾ ഇദ്ദേഹം ഒത്തിരി ചിരിക്കുന്ന കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രമാത്രം അങ്ങ് സന്തോഷിച്ച്? പുള്ളി പറഞ്ഞു, ഇത് അസാധ്യമായ കാര്യമാണ്, പക്ഷെ നിങ്ങൾക്കിത് സാധ്യമാണ്. ഓ, ഭയങ്കരമാണ്, ഇത് ഭയങ്കര പരിപാടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ ഒരു പണി ചെയ്യുക, ആ പുള്ളിയെ താഴെ ഞാൻ വെച്ചില്ലേ, ഇനി നിങ്ങൾ എൻ്റെ തോളോട്ട് കയറും, ഞാൻ നിങ്ങളെ കൊണ്ട് അക്കരെ എത്തിക്കാം. അപ്പം പുള്ളി പറഞ്ഞു, അത് വേണ്ട, ഇതെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കുള്ള പരിപാടിയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ശരിയാകത്തുള്ളൂ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ശരിയാകത്തുള്ളൂ. ഈ പുള്ളിക്ക് പറയാനൊക്കെ ഈസിയാണ്, ഇല്ലയോ? നമുക്ക് പറയാൻ, ഓയ്യോ അപ്പുറത്ത് കൊണ്ടുവന്ന് ഭയങ്കര പരിപാടിയാണ്. പ്രിയ ദൈവവേദന, കർത്താവ് ഇതൊക്കെയാണ് നിന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത്. വേറൊരാളുടെ വിശ്വാസം കണ്ടിട്ടും, വേറൊരാൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കണ്ടിട്ടോ, വേറൊരാൾ ഇത് ചെയ്ത കണ്ടിട്ടോ നമ്മൾ കൊള്ളാം 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 എന്ന് പറഞ്ഞിരിക്കാനല്ല, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നു നീയും കൂടെ ഒന്ന് കയറ്. കാരണം നിനക്ക് വിശ്വാസം കർത്താവാണ് തരുന്നത്. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വന്നേ മതിയാകത്തുള്ളൂ. രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ആർക്കെങ്കിലും ഒരു പുതിയ തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനുള്ള സമയമാണ്. കർത്താവേ, ഞാൻ സത്യമായിട്ട് വിളിച്ചു പറയട്ടെ, ദൈവാത്മാവായി എന്നിൽ കൂടെ സംസാരിച്ച് എനിക്കൊരു കഴിവുള്ളവനല്ല. ഞാൻ എപ്പോഴും വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊന്നും എനിക്ക് ബൈബിളിൽ നോളജില്ല, എനിക്ക് വാക്ചാതുര്യമില്ല, വാക് സാമർഥ്യമില്ല, പക്ഷെങ്കിൽ എൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരാത്മാവിനെ എനിക്കറിയാം. എൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരാത്മാവിനെ എനിക്കറിയാം. അവൻ ലജ്ജിപ്പിക്കുന്ന ആത്മാവല്ല. എന്നെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിനെ എന്നെ ഉപയോഗിക്കാൻ എന്നെ കർത്താവിനറിയാം. ഞാനൊന്നും പുകഴാൻ എനിക്കില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഞാനത് വളരെ കോൺഫിഡൻറ്റോടുകൂടി ഇന്ന് പകൽക്കാലം പറയുക, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഞാനൊരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല എനിക്ക് ബൈബിളിനെ പറ്റി അറിയാമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്കറിയാത്ത കാര്യം ഞാൻ അറിയാമെന്ന് പറയത്തില്ല. ഞാൻ ഒന്നുമല്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ജോൺ ന്യൂട്ടൺ പറഞ്ഞ പോലെ എൻ്റെ കൈ ഒഴിഞ്ഞ കയ്യാ, എന്നാൽ കർത്താവിന് എന്നെ നിറയ്ക്കാം. കർത്താവിന് എന്നോട് സംസാരിക്കാൻ, കർത്താവിന് എന്നോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കണ്ടു കാണത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ വലിയ ഒത്തിരി പ്രസംഗങ്ങളൊന്നും പ്രസംഗിക്കുന്നതായിട്ടൊന്നും കണ്ട്. ഇതൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങളാണ്, ഞാൻ കർത്താവിന് വേണ്ടിയാണ് അതൊക്കെ വിട്ടുകൊടുക്കുന്നത്. ഇതൊക്കെ കർത്താവിൻ്റെ അഭിഷേകം കർത്താവാണ് ഉപയോഗിക്കേണ്ടത്, ഇല്ലേ? നമ്മളെന്തിനാണ് ഇതൊക്കെ വറിയാകുന്നത്? നമ്മളതിനെപ്പറ്റിയൊന്നും വറിയിടാകേണ്ട കാര്യമില്ല. നമ്മളെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഉപയോഗിക്കുള്ളൂ. പക്ഷേ കർത്താവുമായിട്ടൊരു അലൈൻമെൻറ്റിൽ വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഒരു അലൈൻമെൻറ്റിൽ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവവേദനയെ, ഇത് രാവിലെ രക്ഷിക്കപ്പെട്ടതില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങളോടിപ്പോൾ കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കാൻ നിങ്ങൾക്ക് വലിയ വൈമനസ്യമുള്ളവരാണെങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. പകുതി പൊക്കുന്നവരാണേലും കുഴപ്പമുണ്ട്, പൊക്കാത്തവരാണേലും കുഴപ്പമുണ്ട്. പക്ഷേ കൈ പൊക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് കർത്താവിൻ്റെ കൃപ നിങ്ങൾക്കുണ്ട്, കർത്താവിൻ്റെ വിശ്വാസം നിനക്ക് തരും. കാരണം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്നുള്ളത് കർത്താവ് നിന്നെപ്പറ്റി ആഗ്രഹിക്കുന്ന അഭിഷേകമൊക്കെ പിന്നെ ആകട്ടോ. രക്ഷിക്കപ്പെടാത്തടത്തോളം കാലം എന്തൊക്കെ അഭിഷേകം ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു ഒരു പ്രയോജനവുമില്ല. അത് കർത്താവ് വേറെ വലിയവരെ രക്ഷിക്കാനും കൊണ്ടുപോകാനും ഉപയോഗിച്ചോളും. മനസ്സിലായോ? നമ്മുടെ മേൽ ഉള്ള അഭിഷേകം വേറെ വലിയവരെ രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചോളും കർത്താവ്. ഞാൻ പറഞ്ഞ തൂമ്പായുടെ കാര്യം പറഞ്ഞ പോലെ, പക്ഷേ അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. പക്ഷേ രക്ഷയുടെ അനുഭവം ഇല്ലെങ്കിലും, പ്രിയ ദൈവവേദനയെ, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ടും നിൻ്റെ കരങ്ങളിൽ താഴുന്നു, നിൻ്റെ കൃപ ഞങ്ങൾക്ക് തന്നേ മതിയാകത്തുള്ളൂ. കർത്താവേ, നിൻ്റെ വിശ്വാസം ഞങ്ങളിൽ തന്നേ മതിയാകത്തുള്ളൂ. കർത്താവേ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ടൊരു അവസരം നീ തന്നേ മതിയാകത്തുള്ളൂ. കർത്താവേ, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങൾക്കൊരു വിടുതൽ തന്നേ മതിയാകത്തുള്ളൂ. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഒരു അലൈൻമെൻറ്റിലേക്ക് ഞങ്ങൾ ഇന്ന് വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, നീ തന്നേ മതിയാകത്തുള്ളു. കർത്താവെ, നീ തന്നേ മതിയാകത്തുള്ളു. കർത്താവെ, നീ അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക്
അഭിഷേകത്തെക്കാളും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് രക്ഷയാണല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ആ സാൽവേഷൻ എക്സ്പീരിയൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് എന്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല കർത്താവേ. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സാൽവേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ വിചാരങ്ങളും ഞങ്ങളുടെ സ്വഭാവങ്ങളിലും എല്ലാം അത് കാണുമല്ലോ കർത്താവേ. ഞങ്ങളെ അതിന് സഹായിച്ചാട്ട് കർത്താവേ, കാരണം നിൻ്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഞങ്ങൾക്ക് അർഹിക്കാത്ത ഒരു കൃപയാണ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ എന്തെങ്കിലും സാമർഥ്യം കൊണ്ട് ലഭിച്ചതല്ല ദൈവം, ഇനി അങ്ങനെ തന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാത്രിയിലുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, ഞാനവൻ്റെ മുൻപിൽ താണിരുന്നപ്പോൾ എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ. എന്നെ കരുതുന്നവൻ വൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തൻ്റെ മുഖം തിരിച്ച, അല്പകാലത്തേക്ക് അവൻ എന്നെ മറന്നാൽ കോപത്തോടെ തൻ്റെ മുഖം തിരിച്ച, മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികിൽ വന്ന ആശ്വാസം പകരുന്നവൻ, മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികിൽ വന്ന ആശ്വാസം പകരുന്നവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുനാഥൻ്റെ വരവടുത്തുപോയി, മനസാന്തരത്തിൻ്റെ സമയമായി, യേശുനാഥൻ്റെ വരവടുത്തുപോയി, മനസാന്തരത്തിൻ്റെ സമയമായി, നമുക്ക് പോകാം യേശുനാഥൻ്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം നയസേനത്തിൽ, നമുക്ക് പോകാം യേശുനാഥൻ്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം നയസേനത്തിൽ. അല്പനേരം നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ നാമമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ നാമമല്ലാതെൻ്റെ യോഗ്യത. സ്തോത്രം. എനിക്കപ്പെട്ട വചനത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എത്ര പേരോട് ദൈവം സംസാരിച്ചു, എത്ര പേർക്ക് വചനം അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് വിശ്വാസം തന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസം നമുക്ക് തന്നത്?
നമ്മൾ മക്കളായതുകൊണ്ടാണ് വിശ്വാസം തന്നത്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിൽ അകലമില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇപ്പോൾ ദൈവദാസൻ സംസാരിച്ച വചനങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. നാളെയല്ല, മറ്റന്നാളത്തിലല്ല, നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നതിനല്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കാരണം തൻ്റെ പുത്രനെ അയച്ച് പുത്രൻ്റെ വിശ്വാസം ദൈവം നമുക്ക് തന്നു. എൻ്റെ അപ്പൻ ദൈവമായതുകൊണ്ട് ഏത് കാര്യവും തൽസമയം എനിക്ക് സാധിക്കും. അതാണ് പുത്രത്വം, അതാണ് വിശ്വാസം. ആ വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട, അതിൽ വിശ്വസിച്ച എല്ലാവർക്കും രക്ഷ വന്നിരിക്കുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നാളെയല്ല, അടുത്ത നിമിഷത്തിലല്ല, ഇപ്പോൾ വിശ്വസിച്ച നിമിഷത്തിൽ നിങ്ങൾക്ക് രക്ഷ തരുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. എന്താണ് ഈ രക്ഷ? നിങ്ങൾക്ക് ശിക്ഷാവിധി ഒഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് ശിക്ഷയില്ല. യേശുവിൽ വിശ്വസിച്ച് നിങ്ങൾക്ക്, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച നിങ്ങൾക്ക്, ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ശിക്ഷാവിധി ഒഴിഞ്ഞു പോയി. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രക്ഷ ദാനമായി ദൈവം തന്നിരിക്കുന്നു. അങ്ങനെ ദാനമായി തന്നവർക്ക് എന്താണ് വേണ്ടത്? ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ തിരിച്ചറിയാം. നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം പുറപ്പെടും, ആകാത്ത വൃക്ഷത്തിൽ നിന്നും ആകാത്ത ഫലം പുറപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ഈ രക്ഷ നമുക്ക് ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് പുറപ്പെടും. അത് ദൈവം നമ്മളെ അതിനായി സഹായിക്കും. അതിനുള്ള കൃപ ദൈവം തരും, വിശ്വാസത്താൽ തരും. അനുഗ്രഹിക്കപ്പെട്ട വചനത്തായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. അതിൻ്റെ പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷത്തിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ന്യായപ്രമാണ യുഗത്തിലല്ല, അബ്രഹാമിൻ്റെ സമയത്തിലല്ല നമ്മളായിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ കൃപാ യുഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ശക്തി തൽക്ഷണം വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ ശക്തി അപ്പോൾ വ്യാപരിക്കും. ഇപ്പോൾ വിശ്വസിച്ചാൽ ഇപ്പോൾ വ്യാപരിക്കും. നാളെയല്ല, മറ്റന്നാളല്ല, ഇപ്പോൾ തന്നെ ഈ വിശ്വസിച്ചവരിൽ, ദൈവത്തിൻ്റെ വചനം കേട്ടവരിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കേൾപ്പിച്ച ദൈവവചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ഇത് വിനുബ്രതൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇത് നിങ്ങളൊരു വിശ്വാസം വ്യാപരിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളെ കേൾപ്പിച്ച വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തിന് എന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു. ദൈവം തൻ്റെ ദാസനെ അയച്ച് ദൈവത്തിൻ്റെ വചനം എനിക്ക് തന്നു. അത് ഞാൻ വിശ്വസിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഔഷധമായി തീരുകയാണ്. അതെനിക്ക് രക്ഷയായി തീരുകയാണ്. ആരോഗ്യമായി തീരുകയാണ്. അത് സമൃദ്ധിയായി തീരുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇപ്പോൾ തന്നെ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാനിടയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ല. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വ്യാപരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്താളെ പറഞ്ഞ ഈ വചനത്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വചനം എൻ്റെ ഉള്ളിൽ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, 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 വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം.